Ya, oke. Okay. നമ്മൾ ഇന്നത്തെ ക്ലാസ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. നമ്മുടെ ടോപ്പിക്കിലെ സിലബസിലെ നമ്മുടെ ടോപ്പിക്കിലെ ഒരു മെയിൻ പോർഷൻ ആണ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സും അതിന്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസും ആണ്. So nature always it has a state of equilibrium and it has its own control systems. ഇപ്പോഴത്തേക്ക് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് കാരണം അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻസ് കാരണം ഒക്കെ ഈ ഒരു ഇക്വിലിബ്രിയത്തിന് ഒരുപാട് ചേഞ്ചസ് ഇംബാലൻസസ് വന്നിട്ടുണ്ട്. ആൻഡ് ആ ഇംബാലൻസസ് ആണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സൈക്ലോൺസ്, വോൾക്കാനിക് എറപ്ഷൻസ്, ടൊർണാഡോസ്, ഹറിക്കെയിൻസ് എന്നൊക്കെ പറയുന്ന ഡിസാസ്റ്റേഴ്സിന് മെയിൻ റീസൺ ആയിരിക്കും. ദിസ് ബാലൻസ് ഇൻ റീസെന്റ് ടൈംസ് ഹാസ് ബീൻ ഇറിപ്പയറബിളി ഡിസ്റ്റർബ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്താണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? വാട്ട് ഇസ് എ ഡിസാസ്റ്റർ? കോമൺലി ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദി ഫംഗ്ഷനിങ് ഓഫ് എ സൊസൈറ്റി കോസിങ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ മെറ്റീരിയൽ ഓർ എൻവയോൺമെന്റൽ ലോസസ് which exceed the ability of the affected society to cope up with the using only its own resources. അതായത് ഒരു സൊസൈറ്റി ഉൾപ്പെടുന്ന എൻവയോൺമെന്റിന് സംഭവിക്കുന്ന ഒരു ഡിസ്ട്രപ്ഷൻ, ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രപ്ഷൻ, ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡിസ്ട്രപ്ഷനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻസ് ഇൻവോൾവ്ഡ് ആണ്, മെറ്റീരിയൽ ആയിട്ടുള്ള ലോസസ് ഇൻവോൾവ്ഡ് ആണ്, എൻവയോൺമെന്റൽ ലോസസ് ഇൻവോൾവ്ഡ് ആണ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ലോസസുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ഇപ്പൊ അവരുടെ കയ്യിൽ, ആ സൊസൈറ്റിയുടെ കയ്യിലുള്ള ആ സ്വന്തം റിസോഴ്സസ് വെച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസാസ്റ്ററിന് പല ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഹൈ പവേർഡ് കമ്മിറ്റി HPC ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഹൈ പവേർഡ് കമ്മിറ്റി കൊടുത്ത ഡെഫിനിഷൻ ആണ്. എ ഡിസാസ്റ്റർ ഇസ് എൻ ഇവന്റ് ട്രിഗേർഡ് ബൈ നാച്ചുറൽ ഓർ മാൻമേഡ് കോസസ്. സോ മാൻമേഡും ആവാം നാച്ചുറൽ കോസസും കാരണമാകാം ഡിസാസ്റ്റേഴ്സിന്. ദാറ്റ് ലീഡ്സ് ടു എ സഡൻ ഡിസ്ട്രപ്ഷൻ ഓഫ് നോർമൽസി വിത്തിൻ സൊസൈറ്റി കോസിങ് വൈഡ് സ്പ്രെഡ് ഡാമേജ് ടു ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാൻമേഡോ നാച്ചുറൽ കോസസോ കാരണം ട്രിഗേർഡ് ആവുന്ന ഒരു ഇൻസിഡന്റ്, അതൊരു സഡൻ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കാം. ഞാൻ സാധാരണമായി നടന്നു പോകുന്ന ഒരു സൊസൈറ്റിയുടെ ലൈഫിന്റെ നോർമൽസി എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുകയും അതുവഴി ആ സൊസൈറ്റിയുടെ ഉള്ള ആൾക്കാർക്ക് ലൈഫിനും അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടിയും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഡിസാസ്റ്റർ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2005 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഡിസാസ്റ്ററിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഇസ് എ കാറ്റാസ്ട്രോഫ് ഓർ എ മിസ്ഹാപ്പ്, കലാമിറ്റി ഓർ ഗ്രേവ് ഒക്കറൻസ് ഇൻ എനി ഏരിയ അറൈസിങ് ഫ്രം നാച്ചുറൽ ഓർ മാൻമേഡ് കോസസ് ഓർ ബൈ ആക്സിഡന്റ് ഓർ നെഗ്ലിജൻസ് which results in substantial loss of life or human suffering or damage to and destruction of property or damage to or degradation of environment and is of such a nature or magnitude as to be beyond the coping capacity of the community of the affected area. ഇതിൽ മെയിൻ ആയിട്ട് മൂന്ന് ഡെഫിനിഷൻസിലും പറയുന്നത് എന്താണ്, ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു കലാമിറ്റി ആവും, അല്ലെങ്കിൽ അതൊരു കാറ്റാസ്ട്രോഫ് ആവും, ഒരു ഡിസ്ട്രപ്ഷൻ ഓഫ് ദി എൻവയോൺമെന്റ് ആവാം. കാരണം നാച്ചുറലോ മാൻമേഡോ ആവാം കാരണങ്ങൾ. അതിൽ ഹ്യൂമൻസിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയും ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് ഹ്യൂമൻസിൽ തന്നെ ലൈഫിനെയും പ്രോപ്പർട്ടിയും അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ കോപ്പിംഗ് അപ്പ്, അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ UNDP-യുടെയും അതുപോലെ UNISDR-ന്റെയും ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ഒരു 8 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. ആദ്യത്തേത് സൈക്ലോൺ, ഹറിക്കെയിൻ, ടൊർണാഡോ, ടൈഫൂൺ. മൊത്തത്തിൽ നമ്മൾ സൈക്ലോണിന് പല സ്ഥലങ്ങളിൽ പറയുന്ന പേരാണിത്, ഹറിക്കെയിനും ടൊർണാഡോവും ടൈഫൂണും എന്നൊക്കെ പറയുന്നത്. ദെൻ ഡ്രൗട്ട്, എർത്ത്ക്വേക്ക്, ഫ്ലഡ്സ്, ഗ്ലേഷ്യർ മെൽറ്റിംഗ്, ലാൻഡ്സ്ലൈഡ്, മഡ്സ്ലൈഡ് ആൻഡ് അവലാഞ്ചി. അതായത് ലാൻഡ് സ്ലൈഡിന്റെ കൂടെ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് മഡ് സ്ലൈഡ് ആവുന്നു. ഒരു ഗ്ലേഷ്യർ ഏരിയയിലാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതെങ്കിൽ അത് അവലാഞ്ച എന്ന് പറയുന്നു. ഓക്കെ, സോ ലാൻഡ് സ്ലൈഡ്, മഡ് സ്ലൈഡ് ആൻഡ് അവലാഞ്ച്. ദെൻ സുനാമി, വോൾക്കാനിക് എറപ്ഷൻസ്. സോ ഈ 8 നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. 1 മിനിറ്റ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, കാറ്റ് പോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണേ.
പല സ്ഥലങ്ങളില് ഫോഴ്സ്ഫുൾ വിൻഡ്സ് എന്ന് പറയുന്ന പേരാണ് സൈക്ലോൺ, ഹറിക്കെയിൻ, ടൊർണാഡോ, ടൈഫോൺ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ആ റീജിയൻസിൽ തന്നെ സൈക്ലോൺ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സിൽ വരുന്നതിന് ഹറിക്കെയിൻ എന്ന് പറയുന്നു. ടൈഫോൺ എന്ന് പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ, ചൈന ഭാഗങ്ങളിൽ വരുന്ന ഈ കാറ്റിനെയാണ് നമ്മൾ ടൈഫോൺ എന്നൊക്കെ പറയുന്നത്. സോ സൈക്ലോൺ ഇസ് എ സ്റ്റോം ഓർ സിസ്റ്റം ഓഫ് വിൻഡ്സ് ദാറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് എ സെന്റർ ഓഫ് ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ. അതായത് ലോ അറ്റ്മോസ്ഫിയർ, ഒരു ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ സെൻട്രലായിട്ടുള്ള ഒരു ബ്ലോയിങ് റൊട്ടേറ്റിംഗ് വിൻഡ് സർക്കുലേഷനെയാണ് നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്നത്. ഇതിനൊരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30-50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ആൻഡ് ഇറ്റ് കോസസ് ഹെവി റെയിൻ ഇൻ ദി അഫക്റ്റഡ് ഏരിയാസ്. സോ സൈക്ലോണിന്റെ മൂന്ന് കാര്യങ്ങൾ, സൈക്ലോൺ ഒരു ലോ പ്രഷർ സിസ്റ്റം ആണ്, സൈക്ലോണിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30-50 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് ഹെവി, ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ബീങ് അഫക്റ്റഡ് ബൈ ഹെവി റെയിൻസ് ആണ്. വെസ്റ്റേൺ അറ്റ്ലാന്റിക്കിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോണിനെ പറയുന്ന പേരാണ് ഹറിക്കെയിൻ. ഇതിന്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 118 കിലോമീറ്റർ പെർ അവർ. ഓർത്തിരിക്കുക, വെസ്റ്റേൺ അറ്റ്ലാന്റിക്കിലെ സൈക്ലോൺസിനെ പറയുന്ന പേര് ഹറിക്കെയിൻ. ഇന്ത്യൻ ഓഷ്യനിലാണ് സൈക്ലോൺ എന്നറിയപ്പെടുന്നത്. ഈ ഹറിക്കെയിനും ഇതുപോലെ തന്നെ റെയിനും തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ചിലപ്പോൾ ചോദിക്കാം ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന സൈക്ലോൺസിന് പറയുന്ന പേര് ഹറിക്കെയിൻ എന്ന് തന്നെയാണ്. വെസ്റ്റേൺ അറ്റ്ലാന്റിക്കിലെ സൈക്ലോൺസിന്റെ പേര് ഹറിക്കെയിൻ എന്ന് തന്നെയാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ തരാം, ഒരു സൈഡിൽ ഇതിന്റെ പേര് ഇപ്പൊ ടൊർണാഡോ, ഹറിക്കെയിൻ, ടൈഫോൺസ്, സൈക്ലോൺ എന്ന് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അത് എവിടെയാണ് സംഭവിക്കുന്നത്, അതിന്റെ ഒക്കറൻസ് പ്ലേസ് എവിടെയാണ്. ഇന്ത്യൻ ഓഷ്യൻ തരാം, വെസ്റ്റേൺ അറ്റ്ലാന്റിക് തരാം, അതുപോലെ തന്നെ ഈസ്റ്റ് ചൈന സീ തരാം, അല്ലെങ്കിൽ ജപ്പാൻ സീ തരാം, അങ്ങനെ പലതും തരാം. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യേണ്ടി വരും. സോ ഓർത്തിരിക്കുക, സൈക്ലോൺ ഇന്ത്യൻ ഓഷ്യനിലാണ്, ഹറിക്കെയിൻ ആണെങ്കിൽ വെസ്റ്റേൺ അറ്റ്ലാന്റിക് അല്ലെങ്കിൽ ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡ്സിലാണ്. ടൊർണാഡോ, ടൊർണാഡോ ഒരു ലോക്കൽ ലെവലിലുള്ള ഒരു ട്രോപ്പിക്കൽ വിൻഡ് ആണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ തണ്ടർസ്റ്റോം ആണ്. ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ടും യു എസ് എയുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട്, യു എസ് എയുടെ ഈസ്റ്റേൺ സൈഡിൽ വരുന്ന ഒരു വിൻഡ് ആണ് ടൊർണാഡോ എന്ന്. ഇതൊരു ഫണൽ ഷേപ്ഡ് വിൻഡ് ആണ്. അതായത് ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഫണലിന്റെ ഓപ്പണിങ് ആകാശത്തിൽ, സ്കൈയിലും, അതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് ലാൻഡിലുമായിട്ടാണ്. ഈ ഫണലിനിടയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. ഓക്കെ, സോ ടൊർണാഡോ ഇസ് എ ഫണൽ ഷേപ്ഡ് ക്ലൗഡ് അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് ട്രോപ്പിക്കൽ തണ്ടർസ്റ്റോം ആണ്. ദെൻ ടൈഫൂൺ, ടൈഫൂൺ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ ചൈന സീയിലാണ് ടൈഫൂൺ കാണുന്നത്. ടൈഫൂൺ ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ ചൈന സീ. നെക്സ്റ്റ്, സൈക്ലോൺസുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാവുന്ന രണ്ട് ഡിസാസ്റ്റേഴ്സ് ആണ്. ഒന്ന് ഫ്ലഡ്സ്. രണ്ട്, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. അതായത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഏരിയാസിലാണ് സൈക്ലോൺസ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഏരിയാസിൽ സീ വാട്ടർ കൂടുതലായിട്ട് ഫ്രഷ് വാട്ടറുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് അവിടെ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻസ് ഉണ്ടാക്കും. ഇറ്റ് ക്യാൻ അഫക്ട് ദ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് ഏരിയ. സോ മെയിൻ ആയിട്ട് സൈക്ലോൺസ് ഫ്ലഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഫ്ലഡ്സിന്റെ റീസൺ ടൊറൻഷ്യൽ റെയിൻഫോൾസ് ആണ്. അതുപോലെ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ പിക്ചർ ആണ് ടൊർണാഡോ. ഈ ടൊർണാഡോ ലാൻഡിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് ടൊർണാഡോ എന്ന് പറയുന്നത്. ഈ സെയിം ഫിനോമിനൻ തന്നെ ഒരു വാട്ടർ ബോഡിയിൽ, ഒരു സീയിലോ റിവറിലോ ഒക്കെ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ വാട്ടർ സ്പ്രൗട്ട് എന്ന് പറയും. വാട്ടർ സ്പ്രൗട്ട്. സോ ടൊർണാഡോയുടെ തന്നെ വാട്ടർ ഏരിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് ഏരിയാസ് അല്ലാത്ത ഏരിയാസിൽ, റിവേഴ്സിലോ സീയിലോ ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ വാട്ടർ സ്പ്രൗട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു 2016-17 സമയത്ത് ട്രിവാൻഡ്രത്തി ഒരു വാട്ടർ സ്പ്രൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേളി സീ റീജിയൻസിന്റെ അടുത്തായിട്ട് ഒരു വാട്ടർ സ്പ്രൗട്ട് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് ആ സമയത്ത് ആൾക്കാർ, അതായത് ഒരു എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊരു വാട്ടർ സ്പ്രൗട്ട് ആയിരുന്നു. സൈക്ലോൺസിന്റെ ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ് മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈംലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുക. ടൈംലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുക മീൻസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ സേവിംഗ് ലൈഫ്സ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് ലോ പ്രഷർ സിസ്റ്റം കൂടുതലായിട്ട് ഇന്ത്യയിൽ ഒന്നുകിൽ ബേ ഓഫ് ബംഗാൾ റീജിയൻ അല്ലെങ്കിൽ ഇപ്പോൾ അറേബ്യൻ സീയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഫിഷിങ്ങിന് വേണ്ടി കടലിലേക്ക് പോകുന്ന ഫിഷർ ഫോക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ അവർക്കൊരു ടൈംലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഇപ്പം അവർ സീ കണ്ടീഷൻസിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കൊരു മീഡിയം വേവ് റേഡിയോസ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി അവർക്ക് സിഗ്നൽസ് കൊടുക്കുക, അവർക്ക് വാർണിംഗ്സ് മുന്നറിയിപ്പുകൾ കൊടുക്കുക സൈക്ലോൺസിനെ കുറിച്ച്.
അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾ, ലൈഫ് സ്റ്റോക്ക്, ഇവരെയൊക്കെ ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ ഗ്രൗണ്ട് സൈക്ലോൺ ഷെൽറ്റേഴ്സിലേക്ക് മാറ്റുക. ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ ഒരു സൈക്ലോൺ ഷെൽട്ടർ വന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ മാരാരിക്കുളത്താണ് ഒരു സൈക്ലോൺ ഷെൽട്ടർ വന്നിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീപ്പിൾസിനാണ്. അതായത് പൊതു ഒരു വ്യക്തമായ അറിവില്ലാണ്ട് പല സ്ഥലങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാർക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഇവാക്വേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പല സ്ഥലങ്ങളിൽ പെട്ടുപോയവർക്കായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി. അതുപോലെ ആംഡ് ഫോഴ്സസിന്റെ ഹെൽപ്സിന്, റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടി അവരുടെ അസിസ്റ്റൻസ് കൂടുതലായിട്ട് സീക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനിടയിൽ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു കാർക്കസസ് ശവങ്ങൾ ഉണ്ടാവും, അതിന്റെ അത് അനിമൽസിന്റെ ഡെഡ് ബോഡീസ് ആവും, മനുഷ്യന്റെ ഡെഡ് ബോഡീസ് ആവും, അതിന് എത്രയും പെട്ടെന്ന് തന്നെ മറവ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ദി സ്പ്രെഡിങ് ഓഫ് ഡിസീസസ്. അതുപോലെ പ്രോപ്പർ റിലീഫ് മെറ്റീരിയൽസ് വിക്ടിംസിന് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് മിറ്റിഗേഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് എടുക്കുക. അപ്പൊ ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് വീടും സ്ഥലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അപ്പൊ അവർക്ക് ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് കൊടുക്കുക. കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതുമാണ് UGC, സൈക്ലോൺസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൈക്ലോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് തീരപ്രദേശങ്ങൾ കോസ്റ്റൽ ഏരിയാസിൽ കൂടുതലായിട്ട് മാൻഗ്രൂവ്സ് നട്ടുപിടിപ്പിക്കുക, മാൻഗ്രൂവ്സ് കൂടുതലായിട്ട് അഫോറസ്റ്റ് ചെയ്യുക. ഒരു മാൻഗ്രൂവ്സിന് ഈ പറയുന്ന സൈക്ലോൺസിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും അതിന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇറ്റ് കുഡ് മിനിമൈസ് ദി എഫക്ട് ഓഫ് സൈക്ലോൺസ്. സോ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് സൈക്ലോൺസിന്റെ മിറ്റിഗേഷൻ മെഷറിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരെണ്ണമാണ് ഗ്രോയിങ് ഓഫ് മാൻഗ്രൂവ് ഫോറസ്റ്റ് ഓർ ട്രീ കവേഴ്സ് ദാറ്റ് ഇസ് എൻഡമിക് ടു ദാറ്റ് റീജിയൻ. ആ റീജിയനിൽ തന്നെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന മാൻഗ്രൂവ് സ്പീഷീസ് വേണം അവിടെ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ളത്. അതുപോലെ കോസ്റ്റൽ റെഗുലേഷൻ സോൺസിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഇപ്പൊ കടൽ തീരത്ത് നിന്ന് 500 മീറ്റർ വരെ യാതൊരുവിധ കൺസ്ട്രക്ഷൻസും പാടില്ല എന്നുള്ള കോസ്റ്റൽ റെഗുലേഷൻസും അതുപോലെ പാലിക്കുക. അല്ലാണ്ട് ഈ കടൽ തീരത്തിനോട് ചേർന്ന് നമ്മളിപ്പോ കോവളം അല്ലെങ്കിൽ ഗോവ റീജിയൻസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ഒന്നും അവിടെ പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, സോ അത് അവരെ ആയിരിക്കില്ല കൂടുതലായിട്ട് അഫക്ട് ചെയ്യുക, അതുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന നിയർ ബൈ റീജിയൻസിനെ ആയിരിക്കാം. ദെൻ ഫിഷിംഗ് വില്ലേജസിന് കൂടുതൽ ഹയർ ഗ്രൗണ്ട്സിലേക്ക് മാറ്റുക. അതായത് എപ്പോഴും കോസ്റ്റലിനോട് തന്നെ ചേർന്ന് കിടക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ വൾണറബിൾ ആകുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഹയർ ഗ്രൗണ്ട്സിലേക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ലൈവ്ലിഹുഡും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഇറ്റ് വുഡ് ബി ബെറ്റർ ഓപ്ഷൻ. ദെൻ ഇന്ത്യയിലുണ്ടായ മേജർ സൈക്ലോൺസ് ആണ്, പേരിൽ ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് സൈക്ലോൺ നിസർഗയാണ്, ഇത് അറേബ്യൻ സീയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ കേരളത്തിൽ വന്ന സൈക്ലോൺ അല്ലെങ്കിൽ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ വന്ന സൈക്ലോൺ ആണ് സൈക്ലോൺ നിസർഗ. രണ്ടാമത്തെ സൈക്ലോൺ അംഫാൻ, ഇത് ബേ ഓഫ് ബംഗാൾ റീജിയനിലാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ സൈക്ലോൺ 1999 ഒഡീഷ സൂപ്പർ സൈക്ലോണിനേക്കാൾ പവർഫുൾ ആയിരുന്നു സൈക്ലോൺ അംഫാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ സെഞ്ചുറിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ സൈക്ലോൺ ആണ് സൈക്ലോൺ അംഫാൻ. സൈക്ലോൺ ക്യാർ 2007 ഗോനു സൈക്ലോണിന് ശേഷം അറേബ്യൻ സീയിൽ ഉണ്ടായ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് സൈക്ലോൺ ക്യാർ. ഏതൊക്കെ സീയിലാണെന്ന് ഓർത്തിരിക്കുക, സൈക്ലോൺ നിസർഗ ആണെങ്കിൽ അറേബ്യൻ സീയിലാണ്, സൈക്ലോൺ അംഫാൻ ആണെങ്കിൽ ബേ ഓഫ് ബംഗാളിലാണ്, സൈക്ലോൺ ക്യാർ അറേബ്യൻ സീയിലാണ് വീണ്ടും, ആൻഡ് സൈക്ലോൺ മഹാ ഇതും അറേബ്യൻ സീ ആണ്. കഴിഞ്ഞ വർഷം 4 സൈക്ലോൺസ് ആണ് അറേബ്യൻ സീയിൽ മാത്രമായിട്ട് ഉണ്ടായിരിക്കുന്നത്. സൈക്ലോൺ ഹിക്ക ഇതും അറേബ്യൻ സീ ആണ്, സൈക്ലോൺ ഹിക്ക അറേബ്യൻ സീ. സോ 4 ഓർത്തിരിക്കുക, ഹിക്ക, ക്യാർ, മഹാ, നിസർഗ, ഇതിൽ അംഫാൻ മാത്രമാണ് ബേ ഓഫ് ബംഗാളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ സൈക്ലോൺ നിസർഗ, ക്യാർ, മഹാ, ഹിക്ക, ഈ 4 അറേബ്യൻ സീയിലാണ്. യൂഷ്വലി അറേബ്യൻ സീയിൽ അങ്ങനെ സൈക്ലോൺസ് ഉണ്ടാവാത്തതാണ്, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അറേബ്യൻ സീയിലെ സീ വാട്ടേഴ്സ്, സർഫസ് സീ വാട്ടേഴ്സ് കൂടുതലായിട്ട് ചൂടാകാൻ തുടങ്ങുകയും ഈ ചൂട് കാരണം അവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും അത് സൈക്ലോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ആണ്. ലോ പ്രഷർ സിസ്റ്റം ഉണ്ടാവാൻ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യും അല്ലെ. സോ അവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ഫോം ചെയ്തു, അങ്ങനെ ഒരു ലോ പ്രഷർ സിസ്റ്റം സൈക്ലോണിന് കാരണമായി.
സോ അറേബ്യൻ സീ എന്ന് പറയുന്നത് യൂഷ്വലി സൈക്ലോൺ പ്രോൺ ഏരിയ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗും കാരണം ഇൻക്രീസിംഗ് സീ സർഫസ് ടെമ്പറേച്ചർ റിസൾട്ട്സ് ഇൻ ലോ പ്രഷർ സിസ്റ്റം ഇൻ അറേബ്യൻ സീ ആൻഡ് ഇറ്റ് കോസസ് ദിസ് ഫോർ സൂപ്പർ സൈക്ലോൺസ് ഇൻ അറേബ്യൻ സീ റീസെന്റ്ലി. അത് ഓർത്ത് എക്സാമിന് ചിലപ്പോ അങ്ങനെ തന്നെ ചോദിക്കാം, എന്തുകൊണ്ട് വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ സൂപ്പർ സൈക്ലോൺസ് വിച്ച് ഇസ് ഹാപ്പനിങ് ഫ്രീക്വന്റ്ലി ഇൻ അറേബ്യൻ സീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീസൺ ഇൻക്രീസിംഗ് സീ സർഫസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് ചേഞ്ച്, ഇത് മൂന്ന് റീസൺസ് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സൈക്ലോൺസിന്റെ പേരും വർഷവും എഫക്റ്റഡ് ഏരിയസും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ 2018 ഒരെണ്ണമായിരുന്നു. ഇതിനെ നമുക്ക് പല രീതിയിൽ പറയാം, ഹേതായി എന്ന് പറയാം അല്ലെങ്കിൽ ഹേതായി എന്ന് പറയാം, ബേ ഓഫ് ബംഗാളിനെ എഫക്ട് ചെയ്തത്. ദെൻ ഗജ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബേ ഓഫ് ബംഗാൾ റീജിയൻ്റെ അവിടെ തന്നെയായിരുന്നു. ദെൻ തിത്ലി, ഓക്കി, ഓക്കി ഇമ്പോർട്ടൻ്റ് ആണ്, കേരള തമിഴ്നാട് ഗുജറാത്ത് കോസ്റ്റിൽ ഉണ്ടാക്കിയ ഒരു, അതായത് നമുക്ക് ഒരു ഏർലി വാർണിംഗ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളും ലൈഫ് ലോസും ഉണ്ടാക്കിയ ഒരു സൈക്ലോൺ ആണ് സൈക്ലോൺ ഓക്കി എന്ന് പറയുന്നത്. ദെൻ വർധ 2014 ഹുദ്ഹുദ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്ലോൺസ് ആണ് ഇതൊക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഈ അറേബ്യൻസിയിൽ നടന്ന നാലെണ്ണമാണ് ക്യാറ്, മഹ, നിസർഗ, ഹിക്ക, ഇത് നാലും ഓർത്തിരിക്കുക. ഒറീസ സൈക്ലോൺ 1919 നടന്ന ഒറീസ സൈക്ലോൺ ആണ് ഇന്ത്യൻ കോസ്റ്റിനെ ഹിറ്റ് ചെയ്ത ഏറ്റവും സ്ട്രോങ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺ. നെക്സ്റ്റ് ഡ്രൗട്ട്. ഡ്രൗട്ട് എന്താണ്? ഡ്രൗട്ട് ഇറ്റ്സ് ആൻ അബ്നോർമലി ഡ്രൈ പീരീഡ് വെൻ ദർ ഇസ് നോട്ട് ഇനഫ് വാട്ടർ ടു സപ്പോർട്ട് അഗ്രികൾച്ചർ, അർബൻ ആൻഡ് എൻവയോൺമെന്റൽ വാട്ടർ നീഡ്സ് ക്യാൻ ബി കോൾഡ് എ ഡ്രൗട്ട്. അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഡ്രൈ പീരീഡ് അഗ്രികൾച്ചറിന്റെ ആവശ്യത്തിനോ എൻവയോൺമെന്റൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ അർബൻ നീഡ്സിനോ ഒന്നും വെള്ളം കിട്ടാതെ, ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമുക്ക് സിംപ്ലി ഡ്രൗട്ട് എന്ന് വിളിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഡ്രൗട്ട്സിന് ചിലപ്പോൾ ഡ്രൗട്ട്സ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സീസണൽ സൈക്കിൾസിന്റെ ഇതിൽ, ക്ലൈമാറ്റിക് സൈക്കിൾസിന്റെ ഇതിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ ഒരു എക്സ്റ്റെൻഡ് ഡ്രൗട്ട് ആണ് ഉണ്ടാവുന്നത്, ഒരു പെർട്ടിക്കുലർ പീരീഡിന് അപ്പുറവും ഡ്രൗട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ സ്റ്റാർവേഷൻ ആൻഡ് ഡിസീസസ് ആൻഡ് ക്യാൻ ഓൾസോ കോസ് വൈൽഡ് ഫയർസ്. കാര്യം ഈ പറയുന്ന വെജിറ്റേഷൻസ് എല്ലാം ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ തന്നെ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു വൈൽഡ് ഫയർസ് അല്ലെ. ദെൻ ഇൻ സം പാർട്സ് ഓഫ് ഇന്ത്യ ദ ഫെയിലിയർ ഓഫ് മൺസൂൺ റിസൾട്ട്സ് ഇൻ വാട്ടർ ഷോർട്ടേജസ് ആൻഡ് റിസൾട്ടിംഗ് ഇൻ ബിലോ ക്രോപ്പ് below average crop yields. So particularly in India, drought undavanulla kaaranam choichaanengil failure of the monsoon aayirikkum. The proper aayittu namukku seasonally kittikondirikkunna mazha kittada varuna condition adayirikkum India drought inde pradhana reason. Chodikkaanengil India drought inde pradhana reason choikkaanengil one failure of monsoon. Ippa vera reason kuda namukku parayan kadiyum, one ground water depletion. കാരണം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രോപ്പർ ആയിട്ട് വാട്ടർ സോഴ്സസുകൾ ഇല്ലാത്തതും ഉള്ള വാട്ടർ റിസോഴ്സസ് എല്ലാം തന്നെ പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ടും കൂടുതലായിട്ട് ഡ്രിങ്കിങ് പെർപ്പസസിനും ഹ്യൂമൻ നീഡ്സിനും വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആണ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ താഴേക്ക് പോവുകയും അതുവഴി മഴവെള്ളം കൂടുതലായിട്ട് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റാതെ വരികയും ആ വാട്ടർ ടേബിൾ നശിച്ചു പോവുകയും ചെയ്യും. ഇറ്റ് ക്യാൻ കോസ് ടു ഡ്രൗട്ട്സ്. സോ ഡ്രൗട്ട്സിന്റെ മേജർ റീസൺ ഇന്ത്യയിൽ ഫെയിലിയർ ഓഫ് ദ മൺസൂൺ, രണ്ടാമത്തേത് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ. ഇന്ത്യയിലെ മേജർ ഡ്രൗട്ട് പ്രോൺ റീജിയൻസ് ആണ് സദേൺ ആൻഡ് ഈസ്റ്റേൺ മഹാരാഷ്ട്ര, സദേൺ ആൻഡ് ഈസ്റ്റേൺ മഹാരാഷ്ട്ര. ദെൻ നോർത്തേൺ കർണാടക, ആന്ധ്രാപ്രദേശ് ഓർത്തിരിക്കണത്, ഒഡീഷ, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. സോ ഇന്ത്യയിലെ മേജർ ഡ്രോട്ട് പ്രോൺ റീജിയൻസ്. നമുക്ക് ഏകദേശം ഒരു മാപ്പ് കയ്യിലുണ്ടെങ്കിൽ മാപ്പിനകത്ത് അടയാളപ്പെടുത്താൻ പറ്റും. അതായത് നോർത്ത്, സോറി സൗത്ത് ഈസ്റ്റ് മഹാരാഷ്ട്ര, അതിനോട് ചേർന്ന് കിടക്കുന്ന നോർത്തേൺ കർണാടക, ദെൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഡ്രോട്ട്സ് കാരണം ഇന്ത്യയിൽ ഒരുപാട് ഫാമിൻസ്, ഒരുപാട് ദാരിദ്ര്യം നിറഞ്ഞൊരു കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. 1777 ബംഗാൾ ഫാമിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, 1876-77 ഒരു ഫാമിൻ ഉണ്ടായിരുന്നു, 99 ഫാമിൻ ഉണ്ടായിരുന്നു, 72 മഹാരാഷ്ട്ര ഡ്രോട്ട് ലീഡ്സ് ടു 2.5 ക്രോർ പീപ്പിൾ ടു ബി എഫക്റ്റഡ് ബൈ ഫാമിൻസ്. ഓക്കെ, ദാരിദ്ര്യമാണ് ഉദ്ദേശിക്കുന്നത്.
സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രൗട്ട് കാരണം ഉണ്ടായ ഒരു ഫാമിൻ ആണ് ബംഗാൾ ഫാമിൻ ഓഫ് 1770. എന്നിട്ട് 1/3 ഓഫ് ദ പോപ്പുലേഷൻ ആണ് ഈ ഒരു ഫാമിൻ കാരണം ഇന്ത്യയിൽ അഫക്റ്റഡ് ആയത്. 1876-77 ആണെങ്കിൽ 5 മില്യൺ പീപ്പിൾസ് വെർ ഡൈഡ് ഡ്യൂ ടു ദിസ് ഡ്രൗട്ട് കണ്ടീഷൻ. 1909 4.5 മില്യൺ. 72 മഹാരാഷ്ട്ര ഡ്രൗട്ട് 2.5 crore. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാർജ് സ്കെയിൽ ആയിട്ട് ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസാസ്റ്റർ ആണ് ഡ്രൗട്ട് എന്ന് പറയുന്നത്. ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് ക്യാൻ അഫക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി പീപ്പിൾ. 72 ശേഷം 2013 മഹാരാഷ്ട്രയിൽ ഒരു ഡ്രൗട്ട് ഉണ്ടായി. 2015 മഹാരാഷ്ട്രയിൽ ഒരു ഡ്രൗട്ട് ഉണ്ടായി. ഈ രണ്ട് ഡ്രൗട്ടും അവരുടെ അഗ്രേറിയൻ ക്രൈസിസിന് റീസൺ ആവുകയും ലീഡ്സ് ടു സ്റ്റാർവേഷൻ ആൻഡ് ഫാമിൻ ആൻഡ് ഫാർമർ സൂയിസൈഡ്സ് ഇൻ ദോസ് റീജിയൻസ്. ഡ്രൗട്ടിനെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് പറയാം. ക്ലൈമറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി അതിനകത്ത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, സോഷ്യോ എക്കണോമിക് ഡ്രൗട്ട് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഡ്രൗട്ട് ആണ് പറയുന്നത്. മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട്, ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട്, അഗ്രികൾച്ചറൽ ഡ്രൗട്ട്. ഇത് കൂടാതെ റീസെന്റ് ആയിട്ട് സോഷ്യോ എക്കണോമിക് ഡ്രൗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഒരു ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട്, അതായത് വളരെ നീണ്ട കാലത്തേക്ക് വളരെ കുറവ് മാത്രം പ്രസിപ്പിറ്റേഷൻ, ആവറേജ് പ്രസിപ്പിറ്റേഷൻ വളരെ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത്. അതായത് കുറേ കാലത്തേക്ക്, നീണ്ട കാലഘട്ടത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം വരെ വളരെ കുറഞ്ഞ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയും. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ സൺലൈറ്റിന്റെ റിഫ്ലക്റ്റൻസ് വളരെ കൂടുതലായിരിക്കാം. ഹൈ പ്രഷർ സിസ്റ്റത്തിന്റെ ഫോർമേഷൻസ്, കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ ലോ ചെയ്യും. സോ അവിടെ ഹൈ പ്രഷർ സിസ്റ്റംസ്, സോറി ടെമ്പറേച്ചർ ആൻഡ് അബോവ് അവറേജ് പ്രിവാലൻസ് ഓഫ് ഹൈ പ്രഷർ സിസ്റ്റംസ് എവിടെ ഉണ്ടാവാം? ലാൻഡ് ഏരിയാസിൽ ഉണ്ടാവും, വാട്ടർ ഏരിയാസിൽ ലോ പ്രഷർ സിസ്റ്റംസും ഉണ്ടാവും. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു സൈക്ലോൺസിനും അതിന് കാരണമാകും. അത് നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ, ലാൻഡിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടർ ബോഡിയിൽ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെന്റൽ എയർ മാസസിനെ അത് അഫക്ട് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജോഗ്രഫി പേപ്പർ ഉള്ളവർക്ക് മാത്രം മതിയത്. സോ മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്താണെന്ന് ഓർത്തിരിക്കുക. മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാക്ക് ഓഫ് റെയിൻ ഫോർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ആവറേജ് പ്രസിപ്പിറ്റേഷൻ ഫോർ എ ലോങ് ടൈം ഇസ് ടേംഡ് ആസ് മെറ്റീരിയോളജിക്കൽ ഡ്രൗട്ട്. ഇറ്റ് ക്യാൻ കോസ് ഹൈ ലെവൽ ഓഫ് സൺലൈറ്റ് റിഫ്ലക്റ്റൻസ്, അതുപോലെ ഹൈ പ്രഷർ സിസ്റ്റം ഇൻ ലാൻഡ് ആൻഡ് ലോ പ്രഷർ സിസ്റ്റം ഇൻ വാട്ടർ. വാട്ടറിൽ ലോ പ്രഷർ സിസ്റ്റം വരുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു സൈക്ലോൺസ്. Agricultural droughts. Agricultural droughts affect crop production or the ecology of the range. This condition can also arise independently from any change in precipitation levels when either increased irrigation or soil conditions and erosion triggered by poorly planned agricultural activities causes shortfall in water available to the crops. കൂടുതലായിട്ടുള്ള ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഡ്രൗട്ട് അഫക്ട് ചെയ്യുന്നത് ക്രോപ്പ് പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ആ ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്കോളജിയും വെജിറ്റേഷൻസിനെയും ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. പ്രസിപ്പിറ്റേഷൻ ലെവൽസ് നമ്മൾ പറഞ്ഞു, മഴയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും അഗ്രികൾച്ചർ ഡ്രൗട്ടിന് കാരണമാകും. അഗ്രികൾച്ചറൽ ഡ്രൗട്ട് കാരണം പ്രൊഡക്ടിവിറ്റി കുറയാം. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ അത് അവിടുന്നുള്ള ഫുഡ് മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യും. അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർവേഷന് കാരണമാവും. സ്റ്റാർവേഷന് കാരണം അവിടെ ദാരിദ്ര്യം, ഫാമിലി ഉണ്ടാവും, ഫാമിൻ ഡിസീസസ് ഉണ്ടാക്കാം. സോ ഇറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. നെക്സ്റ്റ്, ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടേഴ്സ്, അക്വിഫേഴ്സ്, അല്ലെങ്കിൽ ലേക്സ്, റിസർവോയേഴ്സ്, ഇതൊക്കെ അതിന്റെ ഒരു കപ്പാസിറ്റി, ഒരു ത്രെഷോൾഡ് കപ്പാസിറ്റി ഉണ്ട്. മിനിമം അവൈലബിലിറ്റി ഓഫ് വാട്ടർ കുറയുമ്പോൾ ആ കണ്ടീഷനെയാണ് ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 600 cubic meters ആയിരിക്കാം ആ ഒരു പർട്ടിക്കുലർ ലേക്കിലെ വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. ആ വോളിയത്തിനും താഴേക്ക് പോവാണെങ്കിൽ അവിടെ ഒരു ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് കണ്ടീഷൻ ആവുന്നുണ്ട്. അക്വിഫേഴ്സിലെ വാട്ടറിന്റെ ലെവല് കുറയുകയാണെങ്കിൽ അതൊരു ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടിന് കാരണമാവുന്നുണ്ട്. റിസർവോയേഴ്സിന്റെ വാട്ടർ ലെവൽ പെർട്ടിക്കുലർ ലിമിറ്റിൽ നിന്ന് താഴുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ്സ് ടു ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട്സ്. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ഈ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അറിയുന്നത് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് ആയിരിക്കും. ഇറ്റ് വിൽ ലീഡ്സ് ടു അഗ്രികൾച്ചർ, ദെൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അഗ്രികൾച്ചർ ഡ്രൗട്ട് ആയിരിക്കും. ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് ഈ ഒരു ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് വെരി സ്ലോലി ഹാപ്പൻ ചെയ്യുന്ന ഒരു ഡ്രൗട്ട് ആണ് ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട്. An
എന്തൊക്കെയാണ് ഡ്രൗട്ടിന്റെ കോൺസിക്വൻസസ് എഫക്ട്സ്? നമുക്ക് മൂന്നായിട്ട് ഡ്രൗട്ടിന്റെ കോൺസിക്വൻസസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എൻവയോൺമെന്റൽ എഫക്ട്സ്. എൻവയോൺമെന്റൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ. എക്കണോമിക് എഫക്ട്സ് ഉണ്ടാവാം, സോഷ്യൽ എഫക്ട്സ് ഉണ്ടാവാം. എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എഫക്ട്സ്? ഇത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഡ്രൗട്ട് കാരണം ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ എഫക്ട്സ്, ഒന്നെന്ന് പറഞ്ഞാൽ ലോവർ സർഫസ് ആൻഡ് സബ്ടെറേനിയൻ വാട്ടർ ലെവൽസ്. നമ്മുടെ സർഫസ് വാട്ടർ ലെവൽസും അതുപോലെ തന്നെ ബിലോ ഗ്രൗണ്ട് വാട്ടർ, അതായത് സർഫസിന് താഴെയുള്ള സബ്ടെറേനിയൻ വാട്ടർ ലെവൽസും കുറയും. ദെൻ ലോവർ ഫ്ലോ ലെവൽസ്, ഈ പറയുന്ന ലേക്സിലും റിവേഴ്സിലും സ്ട്രീംസിലും ഒക്കെ വാട്ടറിന്റെ ഫ്ലോ ലെവൽസ് വളരെ കുറവായിരിക്കാം. ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ, ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഡ്രൗട്ടിന്റെ ഒരു എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ആണ് ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ. ഡ്രൈയിങ് ഔട്ട് ഓഫ് വെറ്റ് ലാൻഡ്സ്, ഡ്രൈയിങ് ഔട്ട് ഓഫ് വെറ്റ് ലാൻഡ്സ്. ദെൻ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് വെജിറ്റേഷൻസ് ഒക്കെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് വീണാൽ തന്നെ ഇറ്റ് ക്യാൻ ലീഡ് ടു വൈൽഡ് ഫയേഴ്സ്. സോ വൈൽഡ് ഫയേഴ്സ് ചോദിക്കാം എക്സാമിന്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഡ്രൗട്ട്? എന്നിട്ട് ഓപ്ഷനിൽ ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻസർ ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ. വൈൽഡ് ഫയേഴ്സ്, ലോവർ ലോ ലെവൽസ്, ലോവർ സർഫസ് ആൻഡ് സബ്ടെറേനിയൻ വാട്ടർ ലെവൽസ്, drying up of wetlands, higher deflation intensity, loss of biodiversity. ഈ പറയുന്ന ഫ്ലോറാസിനും ഫോണാസിനും ഒന്നും ആവശ്യത്തിന് വാട്ടർ അവൈലബിൾ ആയിട്ട് വരില്ല. ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ഫ്ലോറാസ് ആൻഡ് ഫോണാസ്. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, വേഴ്സ് ഹെൽത്ത് ഓഫ് ട്രീസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഡെൻഡ്രോയിഡ് ഡിസീസസ്. ഇമ്പോർട്ടൻ്റ് ആണ് അപ്പിയറൻസ് ഓഫ് പെസ്റ്റ്. ചില ബാക്ടീരിയാസിന്, വൈറസസിന്, പ്രോട്ടോസോവാസിനും ഒക്കെ ചൂട് കൂടിയ കണ്ടീഷൻസിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുക. സോ പുതിയ പുതിയ ഡിസീസസ്, പുതിയ പുതിയ പെസ്റ്റ് അറ്റാക്സ്, പുതിയ പുതിയ ഡെൻഡ്രോയിഡ് പ്ലാന്റ് റിലേറ്റഡ് ഡിസീസസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും ഈ ഡ്രൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. അപ്പിയറൻസ് ഓഫ് ന്യൂ പെസ്റ്റ്, ഡെൻഡ്രോയിഡ് ഡിസീസസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, വൈൽഡ് ഫയേഴ്സ്, ഇതൊക്കെ മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ എഫക്റ്റുകളാണ്. എന്തൊക്കെയാണ് എക്കണോമിക് ലോസസ്? ഡ്രൗട്ട് കാരണം ഉണ്ടാകുന്ന എക്കണോമിക് ലോസസ്, ഡെഫിനറ്റ്ലി നമുക്കറിയാം ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടക്കില്ല. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടക്കാതെ വരുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പോപ്പുലേഷന്റെ ലൈഫിനെ അത് എഫക്ട് ചെയ്യും, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ എഫക്ട് ചെയ്യും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിനെ എഫക്ട് ചെയ്യും. എവറിഥിങ് വിൽ ഗെറ്റ് എഫക്റ്റഡ്. ഇറ്റ് ഇൻക്ലൂഡ് ലോവർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്, ഫോറസ്റ്റ് game and fishing output, higher food production cost. ആവശ്യത്തിന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള ഫുഡിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാകും, ഹയർ ഫുഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പൊ സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ലോവർ എനർജി പ്രൊഡക്ഷൻ ലെവൽസ് ഇൻ ഹൈഡ്രോ പ്ലാന്റ്സ്, ലോസസ് കോസ്റ്റ് ബൈ ഡിപ്ലീറ്റഡ് വാട്ടർ ടൂറിസം. ടൂറിസത്തിന് എഫക്ട് ചെയ്യുമ്പോൾ വാട്ടർ റിലേറ്റഡ് ഏരിയാസിൽ ഉള്ള ടൂറിസത്തിന് എഫക്ട് ചെയ്യാം. ടൂറിസത്തിന് എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ അത് എഫക്ട് ചെയ്യാം, അത് ഡിപെൻഡ് ചെയ്യുന്ന പോപ്പുലേഷനെ അത് എഫക്ട് ചെയ്യാം. ദെൻ എനർജി സെക്ടറിലേക്കുള്ള വാട്ടർ സപ്ലൈ എഫക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ കോസ്, ഇപ്പം മിക്കവാറും ഉള്ള കേരളത്തിന്റെ അല്ലെങ്കിൽ മിക്കവാറും ഇന്ത്യയിലെ മേജർ സ്റ്റേറ്റ്സിന്റെ എല്ലാം തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് എനർജിയാണ്. സോ ആവശ്യത്തിന് വാട്ടർ ഇല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, ഇലക്ട്രിസിറ്റിയുടെ അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യും. ദെൻ മെറ്റലർജി, പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെയും അത് എഫക്ട് ചെയ്യാം. വെള്ളം ഇല്ലാതെ വരുന്ന കണ്ടീഷൻസ് മെറ്റലർജി പ്രോസസ്സിനെ, മൈനിങ് പ്രോസസ്സിനെ ഒക്കെ എഫക്ട് ചെയ്യാം. മുനിസിപ്പൽ, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ മിക്കവാറുമുള്ള എല്ലാ അർബൻ ഏരിയാസും ഈ പറയുന്ന മുനിസിപ്പൽ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. മുനിസിപ്പൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്ടർ റിസോഴ്സസിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് വാട്ടർ അവൈലബിൾ അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദി സപ്ലൈസ് ഓഫ് വാട്ടേഴ്സ് ഇൻ ദി മുനിസിപ്പൽ ഇക്കണോമീസ്. സോഷ്യൽ കോസ്റ്റ്, എന്താണ് സോഷ്യൽ കോസ്റ്റ്? ഡ്രൗട്ട് കാരണം ഉണ്ടാകുന്ന സോഷ്യൽ കോസ്റ്റ് മെയിൻ ആയിട്ട് ഹെൽത്തിനായിരിക്കും എഫക്ട് ചെയ്യുന്നത്. പീപ്പിൾസിന്റെ ഹെൽത്തിനെ ആയിരിക്കും ഡ്രൗട്ട് ഏറ്റവും നെഗറ്റീവായിട്ട് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. കാര്യം ഹീറ്റ് വേവ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് അവിടെ ഉണ്ടാവാം. ചൂട് കാറ്റ് കൂടുതലായിട്ട് അടിക്കാം. സോ ഇത് വരുമ്പോൾ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, സൺബേൺസിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം, ഹെൽത്തിനെ കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാം. വാട്ടർ സപ്ലൈ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനുവേണ്ടി കൂടുതലായിട്ട് പൈസ മുടക്കേണ്ടി വരും. ആ പൈസ മുടക്കുമ്പോൾ അവരുടെ വേറെ ഏതെങ്കിലും സോഷ്യൽ കണ്ടീഷനിലെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പൊല്യൂഷൻ ലെവൽസ് ഇൻക്രീസ് ചെയ്യാം, ഫുഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, സ്ട്രെസ്, പ്രോപ്പർ ആയിട്ട് വാട്ടർ അവൈലബിലിറ്റി ഇല്ല, അതിനുവേണ്ടി കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്നു, ബഡ്ജറ്റിന്റെ അകത്താളം തെറ്റുന്നു, മൊത്തത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് എഫക്ട് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ കോസ്റ്റ് സ്ട്രെസ്, ഫെയിൽഡ് ഹാർവസ്റ്റ്. ഇതൊക്കെയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട്.
എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും ഇത് എഫക്ട് ചെയ്യുന്നത് ഒരു വൾണറബിൾ, ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റി കമ്മ്യൂണിറ്റീസിനെ ആയിരിക്കും ഏറ്റവും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുക. അഡാപ്റ്റേഷൻ കപ്പാസിറ്റി കൂടിയ റിച്ച് കമ്മ്യൂണിറ്റീസ് അതിന് കൂടുതലായിട്ട് ഓവർകം ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ ഇപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഡ്രൗട്ട് കണ്ടീഷൻസ് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ്. എന്തൊക്കെയാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, ഓവർകം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഡ്രൗട്ടിന് വേണ്ടി? എഫക്റ്റഡ് ഏരിയാസിലേക്ക് ആവശ്യമായിട്ട് വാട്ടറും അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസും കൊണ്ടെത്തിക്കുക ടാങ്കേഴ്സ് വഴി. വെള്ളത്തിന്റെ വിലയെ കുറിച്ച് ആളുകൾക്ക് ഒരു അവയർനെസ്, ഒരു പൊതുബോധം കൊടുക്കുക. മനുഷ്യരെ പോലെ തന്നെ ഡ്രൗട്ട് എഫക്ട് ചെയ്യുന്നതാണ് ലൈവ് സ്റ്റോക്സിനെയും കാറ്റിൽസിനെയും. അപ്പൊ അവർക്കൊരു പ്രോപ്പർ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, ഡയറക്ട് സൺ എക്സ്പോഷറിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യുക. മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, അണ്ടർഗ്രൗണ്ട് സ്പ്രിങ്സിനെ റീചാർജ് ചെയ്യും, വെള്ളം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിനെയും അണ്ടർഗ്രൗണ്ട് സ്പ്രിങ്സിനെയും റീചാർജ് ചെയ്യുക. അതിനുവേണ്ടി മിനി ആൻഡ് ചെക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. ട്രഡീഷണൽ വാട്ടർ ബോഡീസ് ലൈക് വില്ലേജ് ടാങ്ക്സും വെൽസ്, നമ്മൾ ബവല്ലീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഈ രാജസ്ഥാൻ റീജിയൻസിലൊക്കെ ഉള്ളത്. അവർക്ക് വീടിനോട് ചേർന്ന് തന്നെ റെയിൻ വാട്ടർ പ്രിസർവ് അല്ലെങ്കിൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ബവല്ലീസ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ടാങ്ക്സ് അല്ലെങ്കിൽ വെൽസ് ഉണ്ട്. അപ്പൊ അതുപോലുള്ള ട്രഡീഷണൽ ഫെസിലിറ്റീസിനെ നമ്മൾ കൂടുതലായിട്ട് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക, റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരിക. നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ സാധാരണ കുളങ്ങൾ, നശിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങള്, ചെറിയ വാട്ടർ ബോഡീസ്, ഇതിനെയൊക്കെ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഡ്രൗട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഡ്രൗട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡ്സ് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, ഡ്രൗട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ്. ഡ്രൗട്ട് റെസിസ്റ്റന്റ് സീഡ്സിനെ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ഡ്രൗട്ട് റെസിസ്റ്റന്റ് സീഡ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അവയ്ക്ക് നമുക്ക് കൂടുതൽ വെള്ളം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഹാർഷ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിലും ദേ വിൽ ഗ്രോ. ഇതൊരു റീസെന്റ് ആയിട്ടുള്ള ഡ്രൗട്ടുമായിട്ട് റിലേറ്റഡ് സ്റ്റഡിയാണ്. അപ്പൊ ഈ ഒരു 90s സെഞ്ചുറീസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഫ്ലാഷ് ഡ്രൗട്ട്സുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലാഷ് ഡ്രൗട്ട്സുകൾ എന്താണ് ഈ ഫ്ലാഷ് ഡ്രൗട്ട്സുകൾ എന്ന് പറയുന്നത്? ഫ്ലാഷ് ഡ്രൗട്ട് ആർ ദോസ് ദാറ്റ് ഒക്കർ വെരി ക്വിക്ലി വിത്ത് സോയിൽ മോയ്സ്ചർ ഡിപ്ലീറ്റിംഗ് റാപ്പിഡ്ലി. അതായത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഡ്രൗട്ട്സുകളാണ് നമ്മൾ ഫ്ലാഷ് ഡ്രൗട്ട്സ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സോയിൽ മോയ്സ്ചറും നഷ്ടപ്പെട്ട് സോയിൽ വരണ്ടണങ്ങുന്ന ഒരു അവസ്ഥയാണ് ഫ്ലാഷ് ഡ്രൗട്ട്സ് എന്ന് പറയുന്നത്. 2016 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാനുവൽ ഓഫ് ഡ്രൗട്ട് മാനേജ്മെന്റ് അനുസരിച്ച് രണ്ടെണ്ണമാണ് ഇൻഡിക്കേറ്റീവ് ഫാക്ടേഴ്സ്, ഡ്രൗട്ട് ഉണ്ടാവാൻ, ഫ്ലാഷ് ഡ്രൗട്ട് ഉണ്ടാവാനായിട്ടുള്ള ഇൻഡിക്കേറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൗട്ട് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു വാർണിംഗ് തരുന്ന രണ്ട് ഇൻഡിക്കേറ്റീവ് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് എക്സ്റ്റെൻഡ് ഓഫ് റെയിൻഫോൾ ഡിവിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ. അടുപ്പിച്ച് കുറെ കാലത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്ന റെയിൻഫോളിന്റെ റേറ്റ് കുറയുക, അല്ലെങ്കിൽ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. രണ്ട്, കോൺസിക്വന്റ് ഡ്രൈ സ്പെൽ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വരൾച്ച പോലെ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഭയങ്കര ചൂടും ചൂട് കാറ്റും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡ്രൈ സ്പെൽ കണ്ടീഷൻ ഉണ്ടാവുക. ഇത് രണ്ടുമാണ് ഫ്ലാഷ് ഡ്രൗട്ട് ഉണ്ടാവാൻ സാധ്യത എന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റീവ് ഫാക്ടേഴ്സ്. ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഇന്ത്യൻ മെറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു വർഷത്തിന് ഡ്രൗട്ട് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ അഫക്റ്റഡ് ഏരിയ മോഡറേറ്റ് ടു സിവിയർ ഡ്രൗട്ട്, ഒന്നുകിൽ ആ അഫക്റ്റഡ് ഏരിയയിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മൊത്തം ഏരിയയുടെ 20 മുതൽ 40% വരെ ഡ്രൗട്ട് അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഡ്രൗട്ട് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുള്ളൂ. സോ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഇത് വരാം, എത്ര പെർസെന്റേജ് ഓഫ് ഏരിയ അഫക്റ്റഡ് ആണെങ്കിലാണ് ഡ്രൗട്ട് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മൊത്തം ടോട്ടൽ ഏരിയയുടെ 20-40% ഡ്രൗട്ട് അഫക്റ്റഡ്, മോഡറേറ്റ് ടു സിവിയർ ഡ്രൗട്ട് അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഒരു ഡ്രൗട്ട് ഇയർ ആയിട്ട് ആ ഇയറിനെ ഡിക്ലെയർ ചെയ്യുക. ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഡ്രൗട്ട്, ഫ്ലാഷ് ഡ്രൗട്ട്സ് ഒക്കെ ചെയ്യുന്ന ഏരിയാസ് ആണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പെനിൻസുല റീജിയൻ ഉണ്ട്, വെസ്റ്റേൺ സെൻട്രൽ റീജിയൻ ഉണ്ട്, നോർത്ത് വെസ്റ്റ് റീജിയൻ, ഹിമാലയൻ റീജിയൻ, ദെൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ, സെൻട്രൽ നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലാഷ് ഡ്രൗട്ട്സ് അഫക്ട് ചെയ്യുന്ന റീജിയൻ നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബിന്റെ ചില ഭാഗങ്ങൾ, രണ്ടാമത് വെസ്റ്റ് സെൻട്രൽ, മഹാരാഷ്ട്രയിലെ വിദർഭയൊക്കെ വരുന്ന വെസ്റ്റ് സെൻട്രൽ റീജിയൻ, മൂന്നാമത് സെൻട്രൽ നോർത്ത് ഈസ്റ്റ് റീജിയൻ,
നാല് നോർത്ത് ഈസ്റ്റ് റീജ്യൻ, അഞ്ച് പെനിൻസുല റീജ്യൻ, അവസാനമാണ് ഹിമാലയൻ റീജ്യൻ. 2001ലാണ് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഷ് ഡ്രൗട്ട് ഉണ്ടായത്. അത് ഈ വെസ്റ്റേൺ സെൻട്രൽ റീജ്യണേയും അതുപോലെ തന്നെ സെൻട്രൽ നോർത്ത് ഈസ്റ്റ് റീജ്യണേയും നോർത്ത് വെസ്റ്റ് റീജ്യണേയുമാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഫ്ലാഷ് ഡ്രൗട്ട്സ്. ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മൊത്തം നാല് ഇമ്പോർട്ടൻറ്റ് ഫ്ലാഷ് ഡ്രൗട്ട്സ് ഉണ്ടായിട്ടുണ്ട്, 58, 79, 86 and 2001. സോ എന്താണ് ഫ്ലാഷ് ഡ്രൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് സോയിൽ മോയ്സ്റ്റ്, വളരെ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് സോയിൽ മോയ്സ്റ്റർ നഷ്ടപ്പെടുന്ന കണ്ടീഷനാണ് ഫ്ലാഷ് ഡ്രൗട്ട് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൽ ഒരു ഇയർ അല്ലെങ്കിൽ IMD-ക്ക് ഈ 2020 ഒരു ഡ്രൗട്ട് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന്റെ 20 മുതൽ 40% ഏരിയ ഡ്രൗട്ട് അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനെ ഡ്രൗട്ട് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുള്ളൂ. ഡ്രൗട്ട് ഏർലി വാർണിംഗ് സിസ്റ്റം, അതായത് ഡ്രൗട്ടിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ആണ് ഡ്രൗട്ട് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. March 2019 അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ ഏതാണ്ട് 42% ഡ്രൗട്ട് പ്രോൺ ആയിട്ടുള്ള ഡ്രൗട്ട് കണ്ടീഷനിലുള്ള ഏരിയാസ് ആണ്. അതിൽ തന്നെ 6% എക്സെപ്ഷണലി ഡ്രൈ ആണ്. 42% ആണ് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ ടോട്ടൽ ഡ്രൗട്ട് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ്, അതിൽ തന്നെ 6% എക്സെപ്ഷണലി ഡ്രൈ ആണ്. ഈ ഒരു ഫ്ലാഷ് ഡ്രൗട്ട്സ് അല്ലെങ്കിൽ ഡ്രൗട്ട്സിന്റെ കാരണക്കാരിലും മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അറ്റ്മോസ്ഫിയറിക് അനോമലീസ്, അതുപോലെ തന്നെ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. നമ്മൾ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുതലായിട്ട് ടെമ്പറേച്ചർ കൂട്ടും, ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യും, ഇറ്റ് ക്യാൻ കോസ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ഇപ്പം നമ്മുടെ ക്ലൗഡ്സിൽ നിന്ന് താഴേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റെയിൻ ഡ്രോപ്സ് ഇവാപ്പറേറ്റ് ചെയ്ത് തിരിച്ചു പോകാം, ഇറ്റ് ക്യാൻ കോസ് ഡ്രൗട്ട്. ഓക്കെ, സോ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെയാണ് മേജർ റീസൺസ്. നെക്സ്റ്റ് എർത്ത്ക്വേക്ക് ആണ് അടുത്ത ഡിസാസ്റ്റർ. എർത്ത്ക്വേക്ക് എന്ന് നമുക്കറിയാം ഷേക്കിംഗ് ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ഒരു ട്രമർ അല്ലെങ്കിൽ ഒരു ഷേക്കിങ്ങിനെയാണ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. ആ ഒരു ട്രമറിലൂടെ എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നുള്ള എനർജി പുറത്തേക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്, അതിനെയാണ് എർത്ത്ക്വേക്ക്. സോ എർത്ത്ക്വേക്ക് ഇസ് ദ ഷേക്കിംഗ് ഓഫ് ദി സർഫസ് ഓഫ് ദ എർത്ത് റിസൾട്ടിംഗ് ഫ്രം ദ സഡൻ റിലീസ് ഓഫ് എനർജി ഇൻ ദ എർത്ത്സ് ഇന്റീരിയർ ത്രൂ സെസമിക് വേവ്സ്. ആ എനർജി എർത്തിന്റെ ഇന്റീരിയറിലുള്ള എനർജി പുറത്തേക്ക് സെസമിക് വേവ്സ് ആയിട്ട് പോവുകയും അത് കാരണം എർത്തിന്റെ സർഫസ് ഉണ്ടാകുന്ന ഷേക്കിംഗ് അല്ലെങ്കിൽ ട്രമറിനെയാണ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. എർത്ത്ക്വേക്കിന് മെയിൻ ആയിട്ട് 3 സോണുകളാണുള്ളത്. ചിലപ്പോൾ ഏറ്റവും ഇന്റീരിയറിൽ ഏറ്റവും ഡീപ്പിൽ ഏതാണ്ട് എർത്തിന്റെ സർഫസിൽ നിന്ന് 300 to 700 kilometers ഡെപ്തിലാണ് എർത്ത്ക്വേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒറിജിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡീപ്പ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നു. എർത്തിന്റെ ഇന്റീരിയറിൽ ഏതാണ്ട് 70 to 300 kilometers ഡീപ്പിലാണെങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് എർത്ത്ക്വേക്സ് എന്നും, 0 to 70 kilometers ഡീപ്പ് ആണെങ്കിൽ അതിനെ ഷാലോ എർത്ത്ക്വേക്സ് എന്നും പറയുന്നു. ഇന്ത്യയില് എർത്ത്ക്വേക്ക് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സുമായി റിലേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ സെന്റർ ഫോർ സെസിമോളജി എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ അണ്ടറിലാണ് ഈ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നത്. സെസിമോളജിയുടെ ഫീൽഡും അതിന്റെ അലൈഡ് ഡിസിപ്ലിൻസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നാഷണൽ സെന്റർ ഫോർ സെസിമോളജി ആണ്. എന്തൊക്കെയാണ് നാഷണൽ സെന്റർ ഫോർ സെസിമോളജി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24x7 അതായത് ഹോൾ അവേഴ്സ്, ആഴ്ചയിൽ 7 days 24 hours എർത്ത്ക്വേക്ക് മോണിറ്ററിംഗ് ആണ്. അത് ഇന്ത്യയിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ സെസ്മിക് ട്രമേഴ്സ് ഉണ്ടാവാം, ഏതൊക്കെ ഭാഗത്താണ് അതിന്റെ വേവ്സ് ഫ്രീക്വൻസി അറിയുന്നത്, ഇതിനെ കുറിച്ച് അതുവഴി ഇപ്പോൾ ലാൻഡിലല്ലാണ്ട് വാട്ടർ ബോഡീസിൽ ഇപ്പോൾ ബേ ഓഫ് ബംഗാളിലോ അറേബ്യൻ സീയിലോ ഒക്കെ ആണ് ഈ ട്രമേഴ്സ് ഉണ്ടാകുന്നതെങ്കിൽ അത് കാരണം സുനാമീസ് ഉണ്ടാവും. സോ അതിന്റെ ഒരു ഏർലി വാർണിംഗ് ഇതൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നാഷണൽ ലെവലിലുള്ള സിസ്മോളജിക്കൽ നെറ്റ്വർക്കും ഓരോ റീജിയണൽ വൈസും ലോക്കൽ വൈസിലും സിസ്മോളജിക് സ്റ്റഡീസിന് വേണ്ടി അവർക്ക് ചെറിയ ചെറിയ സെന്റേഴ്സുകളുണ്ട്. അതിന്റെ എല്ലാം ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് അവർ നോക്കുന്നുണ്ട്. സിസ്മോളജിക്കൽ ഡേറ്റയുടെയും ഇൻഫർമേഷൻ സർവീസസിന്റെയും കളക്ഷനും അതുപോലെ തന്നെ അത് കൊയിലേറ്റ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. സിസ്മിക് ഹസാർഡുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ റിസ്ക് ഉണ്ടാവാം, അതിന്റെ പോസ്റ്റ് റിസ്കുകൾ എന്തൊക്കെയായിരിക്കാം, പ്രീ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതിനെ കുറിച്ചൊക്കെ അവർ പറയും. ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആണ്.
മോഡലിംഗ് എർത്ത് ക്വേക്ക് പ്രോസസ്സ് മോഡലിംഗ് എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതിനുള്ള എർത്ത് ക്വേക്ക് പ്രോസസ്സ് മോഡലിംഗും നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ആണ് ചെയ്തത്. നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി ആണ്, ഓർത്തിരിക്കുക, ചോദിച്ചിട്ടും ഉള്ളത്. ഈ ഒരു പോയിന്റിലാണ് ഇങ്ങനെ കോഴ്സ് വെച്ചിരിക്കുന്നത്, ഈ ഒരു പോയിന്റിലാണ് എർത്ത് ക്വേക്ക് ഹാപ്പൺ ചെയ്യുന്നത്. ഇതിനെയായിരിക്കും നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്ന് വിളിക്കും. ദ ലൊക്കേഷൻ ബിലോ ദ എർത്ത് സർഫസ് വേർ ദ എർത്ത് ക്വേക്ക് സ്റ്റാർട്സ്. എർത്ത് ക്വേക്ക് എർത്തിന്റെ ഇന്റീരിയറിൽ, എർത്തിന്റെ ബിലോ സർഫസിൽ എവിടെയാണോ എർത്ത് ക്വേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ. ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ, ഇതാണ് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ. ആൻഡ് ദ ലൊക്കേഷൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർലി ഓർ ഡയറക്ട്ലി അബവ് ഇറ്റ് ഓൺ ദ സർഫസ്. ഈ ഒരു ഫോക്കസ് പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ സർഫസ് അത് എവിടെ ടച്ച് ചെയ്യുന്നു ആ പോയിന്റിനെ ആയിരിക്കും നമ്മൾ എപ്പി സെന്റർ എന്ന് പറയുന്നത്. എപ്പി സെന്റർ. സോ എന്താണ് ഹൈപ്പോ സെന്റർ അല്ലെങ്കിൽ ഫോക്കസ്, എന്താണ് എപ്പി സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലൊക്കേഷൻ ബിലോ ദ എർത്ത് സർഫസ് വേർ ദ എർത്ത് ക്വേക്ക് സ്റ്റാർട്സ് ഈസ് കോൾഡ് ഫോക്കസ് ഓർ ഹൈപ്പോ സെന്റർ. ആൻഡ് ദ ലൊക്കേഷൻ വിച്ച് ഇസ് ഡയറക്ട്ലി അബവ് ഇറ്റ് ഓർ പെർപെൻഡിക്കുലർലി അബവ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് is called epicenter. ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജീസ് സീസ്മിക് വേവ്സ് ആയിട്ട് ട്രാവൽ ചെയ്ത് ഈ സർഫസിലേക്ക് വരികയും സർഫസിൽ അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളായിരിക്കും എർത്ത് ക്വേക്ക് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സിന് കാരണമാകുന്നത്. ടൈപ്പ് ഓഫ് എർത്ത് ക്വേക്സ് ജസ്റ്റ് പേരൊന്നും ഓർത്തിരിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ഫോൾട്ട് സോൺ എർത്ത് ക്വേക്സ് എന്ന് പറയും. അതായത് എർത്തിന്റെ സർഫസിൽ എവിടെയെങ്കിലും ഒക്കെ വിള്ളലുകള്, അതിന് ചെറിയ ചെറിയ ക്രാക്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഫോൾട്ടുകൾ എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് വഴി എർത്തിന്റെ ഇന്റീരിയറിൽ നിന്ന് പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യുകയും അവിടെ ഒരു ഷേക്കിംഗ് അല്ലെങ്കിൽ ട്രെമർ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോൾട്ട് സോൺ എർത്ത് ക്വേക്സ് എന്നായിരിക്കും പറയുക. ഇതായിരിക്കും ഫോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരെണ്ണം ഒരു താഴ്ന്നു വരയ്ക്കുന്ന പോഷൻ, ഇതിന്റെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാവാം, ഒരെണ്ണം ഉയർന്നും ഒരെണ്ണം താഴ്ന്നു വരയ്ക്കുന്ന അവിടെ ഒരു വിള്ളൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ള സോണുകളിലൊക്കെ ആയിരിക്കും ഫോൾട്ട് സോൺ എർത്ത് ക്വേക്സ് ഉണ്ടാവുക. ടെക്ടോണിക് എർത്ത് ക്വേക്സ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള എർത്ത് ക്വേക്സ് ആണ് ടെക്ടോണിക് എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം എർത്തിന്റെ സർഫസില് ഉള്ള ഈ കോണ്ടിനെന്റ്സും ഓഷൻസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലേ അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് പ്ലേറ്റുകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സുകളിലാണ്. അങ്ങനെ ഒരു 20 മൈനർ പ്ലേറ്റ്സും ഒരു 7 മേജർ പ്ലേറ്റ്സും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റ്സുകളുടെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന എനർജി റിലീസ് ഇറ്റ് കാൻ ലീഡ്സ് ടു ടെക്ടോണിക് എർത്ത് ക്വേക്സ്. എർത്തിന്റെ ഇന്റീരിയർ ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എർത്തിന്റെ ഏറ്റവും പുറത്തുള്ള പോർഷനാണ് ക്രസ്റ്റ്. ക്രസ്റ്റ് കഴിഞ്ഞാൽ മാന്റിൽ, മാന്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ കോർ, ഔട്ടർ കോർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കോർ. ഇതിൽ ഈ ക്രസ്റ്റിലാണ് പ്ലേറ്റുകൾ, ലിതോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് പറയുന്ന പ്ലേറ്റുകൾ ഉണ്ടാവുക. ഈ പ്ലേറ്റുകൾ ഈ മാന്റിലുള്ള ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നൊരു ലെയർ ഉണ്ട്. ആ ലെയറിന് മുകളിലായിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ ലെയർ ഒരു വാട്ടറി പോലുള്ള ലെയർ ആണ്. അതിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരിക്കും ഈ പ്ലേറ്റുകൾ. സോ ചില പ്ലേറ്റുകൾ തമ്മിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോഴും ചിലത് തമ്മിൽ വേർപിരിഞ്ഞു പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് എനർജി റിലീസ് ഉണ്ടാവും എർത്തിന്റെ ഇന്റീരിയറിൽ നിന്ന്. അത് ഈ ടെക്ടോണിക് എർത്ത് ക്വേക്സിന് കാരണമാകാം. എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഹൈപ്പോ സെന്ററും എപ്പി സെന്ററും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം അവിടെ ഫോൾട്ടുകൾ ഉണ്ടാവുകയും ആ ഫോൾട്ട് ലൈനിന്റെ കാരണമായിട്ടുള്ള മൂന്ന് ബൗണ്ടറീസിനെ കുറിച്ച്, കൺവേർജന്റ് ബൗണ്ടറി, ഡൈവേർജന്റ് ബൗണ്ടറി, ട്രാൻസ്ഫോം ബൗണ്ടറി, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദിക്കില്ല. ജസ്റ്റ് ടൈപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഫോൾട്ട് സോൺ എർത്ത് ക്വേക്ക് ഉണ്ട്, ടെക്ടോണിക് എർത്ത് ക്വേക്ക്. ടെക്ടോണിക് എർത്ത് ക്വേക്ക് ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എർത്ത് ക്വേക്ക്. ടെക്ടോണിക് എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് ആണ്. ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ്, ടെക്ടോണിക് മൂവ്മെന്റ്സ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് കോസസ് ടെക്ടോണിക് എർത്ത് ക്വേക്സ്. വോൾക്കാനിക് എർത്ത് ക്വേക്ക്,
volcanic earthquake namak ariyam or volcanic eruption undavuna samayath adendu vast amount of energy aayirikkum release cheynathu aa or energy kaaranam avade fault lines undavum scratch lines undava allengil avade tremors undavum idokke endine kaaranamaga earthquakes na kaaranamaga earthquakes produced by the stress changes in solid rocks due to the injection of withdrawal of magma are called volcanic earthquakes earthquakes na volcanic eruption undavuna samayath adinte ullil ninnu varuna solid ആയിട്ടുള്ള ഒരു solid എന്ന് പറയാൻ പറ്റില്ല ഒരു semi liquid condition ലുള്ള materials solid rock ആയിട്ട് convert ചെയ്യുന്ന ഒരു moments ഉണ്ടാവും ഒരു changing നടക്കുന്ന സംഭവം ഉണ്ടാവും ഒരു stress changes കാരണം ഈ പറയുന്ന volcanic earthquakes ഉണ്ടാവാം എന്നാണ് പറയുന്നത് അതിന്റെ interior ൽ നിന്ന് വരുന്ന solid molten materials നെയാണ് magma എന്ന് പറയുന്നത് അത് പുറത്തെത്തി കഴിയുമ്പോൾ അത് lava എന്നാണ് അറിയപ്പെടുന്നത് वोलकानो रिलेटेड अर्थक्वेक अब चलो वोलकानिक इरप्शन कहनेट अलगोटिव चलो मुंबल मोमेंसलोम वोलकानिक इरप्शन कहनेटाव चलो अलग कहनी अब मुंब वोलकानिक अर्थक्वेक चोदचन अर्थक्वेक डिस्ट्रिब्यूशन सोन्स ലോകത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എർത്ത്ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള റീജിയൻസ് മൂന്ന് സോൺസ് ആണ് എർത്തിൽ എർത്ത്ക്വേക്ക് പ്രോൺസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എർത്ത്ക്വേക്സ് നടക്കുന്ന റീജിയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല വേൾഡിൽ മൂന്ന് സോൺസ് ആണ് ഉള്ളത് ഏറ്റവും ആദ്യത്തെ സോൺ ആണ് സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ സർക്കം പസഫിക് സെസ്മിക് ബെൽറ്റ് ഇതിന്റെ മറ്റൊരു പേരാണ് റിംഗ് ഓഫ് ഫയർ പസഫിക് ഓഷ്യനിലാണ് ഈ സോൺ ഉള്ളത് വേൾഡിൽ തന്നെ ഏതാണ്ട് 81% എർത്ത്ക്വേക്സ് നടക്കുന്നത് ഈ സർക്കം പസഫിക് ബെൽറ്റിലാണ് ഓക്കേ ഇത് നടക്കാൻ കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു റീജിയനിൽ ഇത്രത്തോളം എർത്ത്ക്വേക്സ് നടക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറീസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് tectonic plate boundaries there mikkavaru ulla tectonic plates in the pacific ocean inde tectonic plates adu pole than south american north american regions inde okke tectonic plates galu thammila boundaries situate cheyina region aanu circum pacific belt ennu parayunnathu so circum pacific belt ilana world ile thane 81% of earthquakes nadakkunnathu indine mattoru peru ring of fire ennaanu endu kondaanu ivide ithrathollam earthquakes nadakkunnathu ennu choichu kaniyal it is due to the existence of tectonic plate boundaries there ee tectonic plate boundaries la chalappo or pacific plate ee parayna south american plate o allengil north american plate o aayittu collide cheyyam allengil ripple cheythu pokku cheyyam ipo collide cheyina samayathu oceanic plate aaya pacific plate ee parayna continental plate aaya north american plate inde ullilekku sink cheythu pogiyum avade or zone undavugiyum cheyyam aa zone nu parayna perana subduction zone so earthquakes നടക്കുന്ന സോൺ എന്ന് പറയുന്ന പേരാണ് സബ്ഡക്ഷൻ സോൺസ് so points earthquakes ന്റെ ഡിസ്ട്രിബ്യൂഷൻ വേൾഡിൽ മൂന്ന് സോൺസിലായിട്ടാണ് ആദ്യത്തെ സോൺ നമ്മൾ പറഞ്ഞു സർക്കം പസഫിക് ബെൽറ്റ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നു 81% ഓഫ് വേൾഡ് earthquakes അവിടെയാണ് നടക്കുന്നത് നടക്കാനുള്ള കാരണം tectonic plate boundaries avade exist cheynadondana avade aa tectonic plate boundaries inde subduction nadakkunna areas lana koodalayittu earthquakes undavunnathu aa zones ne subduction zones ennu parayunu randamathe belt aanu alpine alla sorry alpine earthquake belt alpine earthquake belt alpine earthquake belt അല്ലെങ്കിൽ മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ് ജാവ മുതൽ ഇന്തോനേഷ്യയിലെ ജാവ മുതൽ സുമാത്ര വഴി ഹിമാലയാസ് ദെൻ മെഡിറ്ററേനിയൻ ദെൻ അറ്റ്ലാന്റിക് ഈ ഒരു ഏരിയാസ് കവർ ചെയ്ത് കിടക്കുന്ന എർത്ത്ക്വേക്ക് ബെൽറ്റ് ആണ് ആൽപൈൻ എർത്ത്ക്വേക്ക് ബെൽറ്റ് അല്ലെങ്കിൽ മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ് നിങ്ങൾ അത് പഠിക്കേണ്ട ആ സോണിന്റെ പേര് മാത്രം ഓർത്തിരിക്കുക ആൽപൈൻ എർത്ത്ക്വേക്ക് ബെൽറ്റ് ഇവിടെ മൊത്തം എർത്ത്ക്വേക്കിന്റെ 17% ഒക്കർ ചെയ്യുന്നത് ആൽപൈൻ എർത്ത്ക്വേക്ക് ബെൽറ്റിലാണ്
then മൂന്നാമത്തെ mid atlantic ridge ഈ mid atlantic ridge ല കൂടുതലായിട്ടും deep underwater earthquakes ആണ് നടക്കുന്നത് atlantic ocean ന്റെ താഴെയുള്ള ഒരു mountain range ആണ് mid atlantic range എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു earthquake occur ചെയ്യാനുള്ള main reason എന്ന് പറയുന്നത് plate boundaries തന്നെയാണ് tectonic plate boundaries തന്നെയാണ് സർക്കംപെസിഫിക് ബെൽറ്റിൽ പ്ലേറ്റ് ബൗണ്ടറീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുക തമ്മിൽ ഇടിച്ച് ഒന്നൊന്നിന്റെ അടിയിലേക്ക് പോയി അവിടെ ഒരു സബ്ഡക്ഷൻ സോൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിലെ പ്ലേറ്റ് ബൗണ്ടറീസ് തമ്മിൽ വേർപെട്ട് പോവുക റിപ്പിൾ ചെയ്ത് പോവാണ് രണ്ടും രണ്ട് ദിശയിലേക്ക് പോവുകയും അവിടെ അതിനിടയിലേക്ക് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും ഗ്യാപ്പിൽ കൂടി മാഗ്മ പുറത്തേക്ക് വരികയും അതുവഴി അവിടെ ഒരു എർത്ത് ക്വേക്ക് ആ ഒരു എനർജി റിലീസിലൂടെ എർത്ത് ക്വേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത് സോ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ എർത്ത് ക്വേക്സിന് കാരണം ഡൈവേർജന്റ് രണ്ട് സൈഡിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്ന പ്ലേറ്റ് ബൗണ്ടറി ആണ് Then after the human induced earthquakes, so നമ്മൾ distribution of earthquakes കഴിഞ്ഞു ഇനി ഓർത്തിരിക്കാൻ ഒരു important point ആണ് human induced earthquakes എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഒന്നുകിൽ മൈനിങ് ആക്ടിവിറ്റീസ് കാരണം earthquakes ഉണ്ടാവും ഡീപ്പ് മൈനിങ് ആക്ടിവിറ്റീസ് കാരണം പ്രഷർ റിലീസ് ചെയ്യുകയും അവിടെ ട്രമേഴ്സ് ഉണ്ടാവുകയും മൈനർ ട്രമേഴ്സ് ഉണ്ടാവുകയും അങ്ങനെ അവിടെ കൊളാപ്സ് earthquakes ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയായിരിക്കാം ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മൈൻസ് ഇടിഞ്ഞു വീണ ആൾക്കാർ അതിനകത്തുള്ള ജോലിക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ഈ കൊളാപ്സ് earthquakes കാരണമാണ് സോ കൊളാപ്സ് earthquakes ഒരു ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹ്യൂമൻസ് കാരണം ഉണ്ടാവുന്ന earthquakes ആണ് ഇന്റൻസ് മൈനിങ് ആക്ടിവിറ്റി ഏരിയാസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന കൊളാപ്സ് earthquakes ഉണ്ടാവുക രണ്ടാമത്തത് എക്സ്പ്ലോഷൻ earthquakes ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും കെമിക്കൽ എക്സ്പ്ലോഷനോ ന്യൂക്ലിയർ ഡിവൈസസിന്റെ എക്സ്പ്ലോഷനോ ഒക്കെ കാരണം ഗ്രൗണ്ടിന് ഉണ്ടാവുന്ന മൈനർ ഷേക്കിങ്സ് ഉണ്ടാവാം അതിനെയായിരിക്കും നമ്മൾ എക്സ്പ്ലോഷൻ earthquakes എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ റിസർച്ചിന്റെ സമയത്ത് പൊക്രാനില് ഒരു നമ്മളൊരു ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു മൈനർ ട്രമേഴ്സ് സിസ്മോളജിക്കൽ സെന്ററിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് മൈനർ earthquakes ബിക്കോസ് ഓഫ് എക്സ്പ്ലോഷൻ earthquakes ദെൻ അറ്റോമിക് ബോംബ് റിലീസ് ചെയ്ത സമയത്ത് എക്സ്പ്ലോഷൻ earthquakes ഉണ്ടായിരുന്നു അവിടെ ജപ്പാനില് The earthquakes that occur in the areas of large reservoirs are referred to as reservoir induced earthquakes. Well, for example, മഹാരാഷ്ട്രയിലെ കൊയന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡാം ഉണ്ട് കൊയന ഡാം ഈ കൊയന ഡാമില് വെള്ളം കിട്ടുന്നതിട്ട് ആ വെള്ളം ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയും അതുവഴി ആ കൊയന ഡാം ബ്രേക്ക് ചെയ്യുകയും അവിടെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുകയും ചെയ്തു അതിനെ ആണ് കൊയന വേൾഡ് ഇമ്പോർട്ടൻ്റ് ഒരു എർത്ത് ക്വേക്ക് ആണ് അതൊരു റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സ് ആണ് ലാർജ് റിസർവോയേഴ്സ് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ലാൻഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി അവിടെ ഒരു ട്രമേഴ്സ് അല്ലെങ്കിൽ ഷേക്സ് ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാവുന്ന എർത്ത് ക്വേക്സിനെയാണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത് ടീച്ചർ കൊയന ഏത് സ്റ്റേറ്റിലാണ് മഹാരാഷ്ട്ര താങ്ക് യു ഞാനിതൊരു NCERT എന്നുള്ള ഒരു മാപ്പാണ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് കണ്ട അറിയാം വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതറിയാം ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ കേഴ്സർ മൂവ് ചെയ്യുന്ന ഈ റീജിയൻസ് ഇത്രയുമാണ് റിംഗ് ഓഫ് ഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പസഫിക് ഓഷ്യനിലുള്ള റിംഗ് ഓഫ് ഫയേഴ്സ് നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള പസഫിക് ഓഷ്യൻ പ്ലേറ്റും അതുപോലെ തന്നെ ഈ റീജിയനിൽ വരുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ യുറേഷ്യൻ പ്ലേറ്റും ഇവിടെ നിന്നുള്ള ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്സും ഒക്കെ തമ്മിലുള്ള കൊലിഷൻ കാരണം അവിടെ ഒരു സബ്ഡക്ഷൻ സോൺ ഉണ്ടാവുകയും അങ്ങനെ വേൾഡിലെ ഏതാണ്ട് 81% ഓഫ് എർത്ത് ക്വേക്സ് നടക്കുന്നത് ഈ റിംഗ് ഓഫ് ഫയറിലാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണുന്ന ഈ ഭാഗം അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗമാണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ അകത്തുള്ള മൗണ്ടെയിൻ റേഞ്ച് ആണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് അല്ലെങ്കിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി കാരണമുള്ള എർത്ത് ക്വേക്സ് പറഞ്ഞത് മൂന്നാമത്തെ സോൺ ഇതിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ഒരു സോൺ ഉണ്ട് നമ്മൾ പറഞ്ഞു ജാവ സുമാത്ര മുതൽ ഹിമാലയാസ് മെഡിറ്ററേനിയൻ ആൽപ്സ് വരെ നീണ്ടു കിടക്കുന്ന ആൽപൈൻ എർത്ത് ക്വേക്സ് സോൺ അത് ഇതാണ് ഈ കേഴ്സർ മൂവ് ചെയ്യുന്ന ഭാഗം ആൻഡ് എക്സ്റ്റൻഷൻ ആണ് ഇത് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻസ്
इंडेक्स नर्थक्वेक्स फोकस एनर्जी रिलीस अब सर्फस सेस्मिक वेव्स अर्थक्वेक वेव्स Seismic waves are the waves of energy caused by earthquakes or an explosion. They are the energy that travels through the earth and is recorded on seismographs. ഈ seismic waves അല്ലെങ്കിൽ earthquakes seismograph ല റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു earthquake ഉണ്ടായിന്നും ഇങ്ങനെ ഒരു tremors അവിടെ ഉണ്ടായിന്നും officially recorded ആവുന്നത്. Okay. So seismographs ല റെക്കോർഡ് ചെയ്യുന്ന waves ആണ് seismic waves അല്ലെങ്കിൽ earthquake waves എന്ന് പറയുന്നത്. രണ്ട് തരം earthquake waves ആണുള്ളത്, body waves ഉം surface waves ഉം. body waves ഉം surface waves ഉം നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഓർക്കണം. focus, hypocenter, epicenter എന്നൊക്കെ. focus എന്ന് പറഞ്ഞാൽ interior ലുള്ള earthquake origin point, epicenter എന്ന് പറഞ്ഞാൽ surface ലുള്ള earthquake energy release point ആണ്. സോ ഇതില് body waves എന്ന് പറയുന്നത് ഈ focus പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജി ആണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. അത് ആ ഫോക്കസിൽ നിന്ന് എല്ലാ ഡയറക്ഷൻസിലേക്കും ട്രാവൽ ചെയ്യുകയും അതുകൊണ്ടാണ് ബോഡി അതിന്റെ ബോഡിയിലൂടെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബോഡി വേവ്സ് ആണുള്ളത്, പി വേവ്സും എസ് വേവ്സും. പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും. പി വേവ്സ് ഫാസ്റ്റ് ആണ്. ആ രണ്ട് വേവ്സുകൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വേവ് പി വേവ്സ് ആണ്. ഇതിനെ പ്രൈമറി വേവ്സ് എന്ന് പറയുന്നു. സർഫസിൽ ആദ്യം എത്തുന്ന വേവ്സും പി വേവ്സ് ആണ്. പി വേവ്സ് നമ്മുടെ സൗണ്ട് വേവ്സിന് സിമിലർ ആയിട്ടുള്ള വേവ്സിനെയാണ് പി വേവ്സ് എന്ന് പറയുന്നത്. പി വേവ്സ് ആർ സിമിലർ ടു സൗണ്ട് വേവ്സ്. ഇതിന് ഗേഷ്യസ് മെറ്റീരിയലിലൂടെയും ലിക്വിഡ് മെറ്റീരിയലിലൂടെയും സോളിഡ് മെറ്റീരിയൽസിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വേവ്സ് ആണ് പി വേവ്സ്. സോ പി വേവ്സ് ആണ് ഏറ്റവും ഫാസ്റ്റർ വേവ്സ്. ആദ്യം സർഫസിൽ എത്തുന്നത് പ്രൈമറി വേവ്സ് ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത്. സൗണ്ട് വേവ്സിന് സിമിലർ ആണ്. ഗേഷ്യസ് ലിക്വിഡ് ആൻഡ് സോളിഡ് മെറ്റീരിയൽസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വേവ്സ് ആണ് പി വേവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എസ് വേവ്സ്. കുറച്ച് താമസിച്ചായിരിക്കും സർഫസ് വേവ്സ്. ഇതിന് സെക്കൻഡറി വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സർഫസിൽ എത്തുന്നത് കുറച്ച് താമസിച്ചായിരിക്കും. പി വേവ്സ് എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും എസ് വേവ്സ് എത്തുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സോളിഡ് മെറ്റീരിയൽസിലൂടെ മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വേവ്സ് ആണ് എസ് വേവ്സ്. എസ് വേവ്സ് ഇസ് ദാറ്റ് ദേ ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് മെറ്റീരിയൽസ്. ഈ സർഫസിൽ എത്തുന്ന ഈ ബോഡി വേവ്സ് സർഫസിലെ റോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ സെറ്റ് ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് വേവ്സ്. സോ ബോഡി വേവ്സ്, സർഫസ് വേവ്സ്. ബോഡി വേവ്സ് രണ്ടെണ്ണം, പി വേവ്സും എസ് വേവ്സും. പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും. ഫോക്കസിൽ നിന്ന് ഒറിജിൻ ചെയ്ത് പല ഡയറക്ഷൻസിലേക്ക് അതിന്റെ ബോഡിയിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ബോഡി വേവ്സ്. അത് സർഫസിലെത്തി സർഫസ് റോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വേവ്സ് സർഫസ് വേവ്സ്. സർഫസിലൂടെ ഈ സർഫസ് വേവ്സുകളായിരിക്കും പിന്നെ മൂവ് ചെയ്യുന്നത്. നമ്മുടെ സെസ്മോഗ്രാഫിലെ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബോഡി വേവ്സ്, അതായത് പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഏറ്റവും അവസാനമാണ് ഈ എസ് വേവ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വേവ്സ് എസ് വേവ്സ് ആണ്. ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വേവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എസ് വേവ്സ് ആണ്. Because it can cause displacement of rocks and hence the collapse. അതായത് ഇപ്പൊ ഈ ഒരു വേവ്സ് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനിലൂടെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നതെങ്കിൽ ആ ബിൽഡിംഗിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാം. ഒന്ന് ജസ്റ്റ് കാര്യം ഇതൊരു നമ്മുടെ വേവ് ലെങ്സ് നമ്മുടെ സൗണ്ട് വേവ്സ് പോകുന്ന പോലെ ക്രസ്റ്റ് ആൻഡ് ട്രഫ് മൂവ്മെന്റിലായിരിക്കും പോകുന്നത്. അതായത് തിരമാലകൾ ഇങ്ങനെ പൊങ്ങിന്താന്നും പോകുന്ന പോലെയായിരിക്കും ഈ വേവ്സ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിനൊരു ഷേക്കിംഗ് ഉണ്ടാവും. വീണ്ടും താഴേക്ക് ഇരിക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് ഇരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഷേക്കിംഗ് ഉണ്ടാവുകയും ആ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ചെയ്ത് പോകാൻ കാരണമാവുകയും ചെയ്യും. സോ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വേവ്സ് സർഫസ് വേവ്സ് ആണ്. ജസ്റ്റ് ഡ്യൂ ടു ദി ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് ഓഫ് ദിസ് വേവ്സ്.
ഈ സെസ്മിക് വേവ്സിനെ കൊണ്ട് ഒരു ഗുണമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വേവ്സ് ആണ് നമ്മുടെ ഈ സർഫസ് അല്ല സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. കാരണം സീസ്മിക് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു, സോളിഡിലൂടെ മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എസ് വേവ്സ് ആണ്, എന്നാൽ സോളിഡ് ലിക്വിഡ് ഗ്യാസസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് പി വേവ്സ് ആണ്. പി വേവ്സിനാണ് കൂടുതൽ സ്പീഡ്, എസ് വേവ്സിന്റെ സ്പീഡ് കുറവാണ്. സോ ഇതൊക്കെ വെച്ചാൽ വേവ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ലിക്വിഡ് ലെയേഴ്സ്, എവിടെയൊക്കെയാണ് സോളിഡ് ലെയേഴ്സ് എർത്തിന്റെ ഇന്റീരിയറിൽ, എവിടെയൊക്കെയാണ് ഗേഷ്യസ് ലെയേഴ്സ് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്പീഡ് കൂടുതൽ ഏത് ലെയറിലാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സീസ്മിക് വേവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പി വേവ്സിന്റെയും എസ് വേവ്സിന്റെയും ഒക്കെ പിക്ചേഴ്സ് എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ലവ് വേവും റെയിലേ വേവ് എന്ന് പറയുന്നത് സർഫസ് വേവ്സിന്റെ രണ്ട് സബ് ടൈപ്പുകളാണ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഇമ്പോർട്ടന്റ് അല്ല. സർഫസ് വേവ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ലവ് വേവ് എന്നും റെയിലേ വേവ് എന്നും പറയുന്നത്. എഫക്ട്സ് ഓഫ് എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്ക് ഒരു നാച്ചുറൽ ഹസാർഡ് ആണ്, നമുക്കറിയാം. ഇറ്റ് കാൻ കോസ് ഹെവി ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ആണ്. സോ ഇതിന്റെ ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ടുള്ള ഹസാർഡസ് എഫക്ട് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഗ്രൗണ്ട് ഷേക്കിംഗ്, ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ഒരു ഇംബാലൻസസ്, ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ്, ഗ്രൗണ്ട്സിൽ ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻസ്, ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകൾ, ദെൻ ലാൻഡ് ആൻഡ് മഡ് സ്ലൈഡ്സ്, ഇമ്പോർട്ടന്റ് ആണ്. എർത്ത്ക്വേക്ക് കാൻ കോസ് ലാൻഡ് ആൻഡ് മഡ് സ്ലൈഡ്സ്. കാര്യം പെട്ടെന്ന് ഇതിങ്ങനെ ഈ ഒരു മൂവ്മെന്റ് കാരണം ഉയരവും താഴും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇംബാലൻസ്, ഇക്വിലിബ്രേറ്റർ ഇംബാലൻസ് വരികയും ചില ഭാഗങ്ങളിലെ ലാൻഡ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഒക്കെ ചെയ്യാം. അതിനകത്ത് വാട്ടർ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കൂടെ ഉണ്ടെങ്കിൽ അത് മഡ് സ്ലൈഡിന് കാരണമാകാം. ഫയേഴ്സ്, ഫോർ എക്സാമ്പിൾ, ജപ്പാനിൽ നടന്ന 1967 or 1968 അത് സിക്സ്റ്റീസിൽ നടന്ന ഒരു എർത്ത്ക്വേക്സ് ആണ്. അതൊരു ഉച്ച സമയത്താണ് അവിടെ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായത്. ആ സമയത്ത് അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയം, മിക്കവാറുള്ള വീടുകളിലൊക്കെ കുക്കിംഗ് നടക്കുന്ന സമയമാണ്. സോ ആ ഒരു എർത്ത്ക്വേക്സിൽ മിക്കവാറുള്ള വീടുകളിലെ ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം തലകീഴ്, ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ പ്രശ്നമുണ്ട്, തലകീഴായിട്ട് തിരിഞ്ഞ് അത് തിരിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ തലകീഴായിട്ട് തിരിയുകയും പല വീടുകളിൽ നിന്നും ഈ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയും അത് ഇലക്ട്രിക് ലൈൻസ് ഒക്കെ വർക്കിംഗ് ആയിരുന്നു, ഇലക്ട്രിക് കമ്പികളിലേക്ക് പാസ് ചെയ്യുകയും ഇലക്ട്രിക് കമ്പികൾ തമ്മിൽ ബേൺ ചെയ്യുകയും, അങ്ങനെ എർത്ത്ക്വേക്കിനേക്കാൾ കൂടുതൽ ഈ ഒരു ഫയർ കാരണം കൂടുതൽ ആളുകൾ മരിച്ച ഒരു എർത്ത്ക്വേക്ക് ആണ് ജപ്പാനിൽ ഉണ്ടായ 60s ഒരു എർത്ത്ക്വേക്ക്. ഇറ്റ് കാൻ കോസ് ഫയേഴ്സ്. Then ground lurching. നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ട്സിൽ ഉണ്ടാവുന്ന വിള്ളലുകള്, ക്ലൗഡ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ, ഇതൊക്കെയാണ് ഗ്രൗണ്ട് ലോച്ചിങ്. ദെൻ അവലാഞ്ചസ്. അവലാഞ്ചസ് നമുക്കറിയാം, മഞ്ഞ് മലകൾ ഇടിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഹിമാലയൻ റീജിയൻസിലൊക്കെയാണ് ഈ ഒരു എർത്ത്ക്വേക്സ് ഉണ്ടാവുന്നതെങ്കിലും അവിടെയുള്ള സ്നോ ക്ലാഡഡ് മൗണ്ടൻസിൽ നിന്നുള്ള മഞ്ഞൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഒരു ലാൻഡ് സ്ലൈഡ് പോലെ താഴേക്ക് വരികയും അത് കാരണം കുറെ ആളുകൾക്ക് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ലോസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. അതിനാണ് അവലാഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില എർത്ത്ക്വേക്ക് നടന്ന സ്ഥലങ്ങളിൽ റോഡ് ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്ക് വിടിഞ്ഞ് താഴുക, അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലേക്ക് വിട്ടുമാറി പോവുക, ഇതിനെയാണ് ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലഡ്സ് ഫ്രം ഡാം ആൻഡ് ലെവി ഫെയിലിയേഴ്സ്. ഡാംസ് പൊട്ടാം, നമ്മൾ കൊയന എർത്ത്ക്വേക്ക് പറഞ്ഞതുപോലെ ഡാംസ് പൊട്ടി അത് കാരണം ഉണ്ടാവുന്ന ഫ്ലഡ്സ്. ദെൻ സ്ട്രക്ചറൽ കൊളാപ്സ്, ബിൽഡിങ്സുകൾ നശിച്ച് അതിനകത്തുള്ള ആളുകൾ മരിക്കുക, അത് വീണിട്ട് ആളുകൾ മരിക്കാം. ദെൻ സുനാമി. എർത്ത്ക്വേക്ക് ഒരു വാട്ടർ ബോഡി, ഒരു ഇന്റീരിയർ ഓഫ് ദി സീയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു സുനാമി. ദെൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, എർത്ത്ക്വേക്ക് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് ആളുകൾ ഫെമിലിയർ ആക്കുക, ബേസിക് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് കൂടുതലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ടുണ്ട് LHP, ലൈറ്റ് ഹൗസ് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ലൈറ്റ് ഹൗസ് പ്രോജക്ട് എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ഏരിയാസിൽ എർത്ത്ക്വേക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ലൈറ്റ് ഹൗസ് പ്രോജക്ട് എന്ന് പറയുന്നത്. ഞാൻ ഇന്ത്യയിലെ എർത്ത്ക്വേക്ക് സോൺസ്, ഇന്ത്യയിലെ 4 എർത്ത്ക്വേക്ക് സോൺസുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു എർത്ത്ക്വേക്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അതിൽ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്മിക് പ്രോൺ അല്ല, എന്നാൽ എന്തെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് അഞ്ചാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി കൊടുത്തിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇന്ത്യ എർത്ത് ക്വേക്ക് അഫക്റ്റഡ് കൺട്രീസിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിമാലയാസിന്റെ പ്രസൻസ് ആണ്. കാരണം ഹിമാലയാസ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു യങ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണ് ഹിമാലയാസ്. ഹിമാലയാസിന്റെ പ്രസൻസ് കാരണമാണ് ഇന്ത്യയിൽ ഇപ്പോഴും എർത്ത് ക്വേക്ക് ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കുന്നത്. ജസ്റ്റ് എന്റെ മാപ്പാണ്, ഈ എക്സാമിന് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൺസ് ഏതൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ഫ്ലഡ്. നോർമൽ ലിമിറ്റിൽ കൂടുതലായിട്ട് വാട്ടറിന്റെ ഓവർഫ്ലോ കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മിക്കവാറുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഫ്ലഡ് ഒരു ഫ്രീക്വന്റ് ഡിസാസ്റ്റർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതിന്റെ ഒരു മേജർ റീസൺ. കാരണം ക്ലൈമറ്റ് ചേഞ്ച് കാരണം ടെമ്പറേച്ചർ കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലോബൽ വാർമിംഗ് കാരണം സീ ഐസ് മെൽറ്റ് ചെയ്യുന്നു, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നു, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ സീ ലെവൽ റൈസ് കൂടുന്നു, സീ ലെവൽ റൈസ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ ബോഡീസിലുള്ള വെള്ളം കൂടുന്നു. സോ അത് കൂടുതലായിട്ട് ലാൻഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ കോസ് ഫ്ലഡ്. ഇന്ത്യയിലെ ഫ്ലഡ് പ്രോൺ ഏരിയാസ് ആണ് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരള, ആസാം, ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്. മേജർ ആയിട്ടുള്ള ഫ്ലഡ് പ്രോൺ ഡെൽറ്റാസ് ആൻഡ് റിവർ ബാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. രവി റിവർ ഉണ്ട്, യമുനയുണ്ട്, മഹാനദി ഉണ്ട്, ബ്രഹ്മപുത്ര, കോസി, ഘാഗർ, ഗംഗ, ഒരുവിധമുള്ള നോർത്ത് ഇന്ത്യൻ റിവേഴ്സ് എല്ലാം തന്നെ ട്രിബ്യൂട്ടറീസും എന്തുതന്നെയാണ്, ഫ്ലഡ് പ്രോൺ ആണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലഡ് ആണ് ആസാമിൽ ഉണ്ടായ ഫ്ലഡ്. അതുപോലെ ഓഗസ്റ്റ് 2018 കേരളത്തിൽ ഉണ്ടായ ഫ്ലഡ്, 2019 കേരള ഫ്ലഡ് ഒക്കെ. ഫാക്ടേഴ്സ് കോസിംഗ് ഇൻക്രീസ് ഓൺ ഫ്ലഡ്സ്. ഫ്ലഡ്സ് കൂടാനുള്ള മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നാച്ചുറൽ ഫാക്ടേഴ്സും ഉണ്ട്, ഹ്യൂമൻ ഫാക്ടേഴ്സും ഉണ്ട്, രണ്ട് രീതിയിലും ഫ്ലഡ്സ് ഉണ്ടാവാം. നാച്ചുറൽ കോസസ്, ഫസ്റ്റ് വൺ ക്ലൈമറ്റ് ചേഞ്ച്. IPCC റിപ്പോർട്ട് അനുസരിച്ച് ഫ്യൂച്ചറിലെ റെയിൻഫോൾ ഇന്റൻസിറ്റി, അതിന്റെ ഡ്യൂറേഷൻ, ഫ്രീക്വൻസി ഒക്കെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ഇൻക്രീസ് ചെയ്യുകയും പിന്നെ അത് ഡിക്രീസ് ചെയ്ത് ഈ പറയുന്ന റീജിയൻസിലൊക്കെ തന്നെ ഡ്രൗട്ട് കണ്ടീഷൻസിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നുണ്ടാവുക. സോ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഒരു നാച്ചുറൽ കോസ്. രണ്ടാമത്തേത് സ്ക്വീഡ് റെയിൻഫോൾ പാറ്റേൺ, സ്ക്വീഡ് റെയിൻഫോൾ പാറ്റേൺ. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായിട്ട് റെയിൻഫോൾ ഉണ്ടാവുക, മറ്റൊരു ഏരിയയിൽ റെയിൻഫോൾ വളരെ കുറയുക. ആ ഒരു സ്ക്വീഡ് റെയിൻഫോൾ പാറ്റേൺ ആണ് മറ്റൊരു റീസൺ. ട്രാൻസ് നാഷണൽ റിവേഴ്സ്. ഈ നമ്മുടെ ഇന്ത്യയില് നേപ്പാളിൽ നിന്ന് വരുന്ന റിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടിബറ്റിൽ നിന്ന് വരുന്ന റിവേഴ്സ് ഉണ്ട്. സോ ഈ റിവേഴ്സ് എല്ലാം ട്രാൻസ് നാഷണൽ റിവേഴ്സ് ആണ്. എക്സാമ്പിൾ ബ്രഹ്മപുത്ര പറയാണ്, ടിബറ്റിൽ നിന്ന് വരുന്ന റിവേഴ്സ് ആണ്. അവിടുത്തെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനിൽ നിന്ന് കുറച്ച് ലോ ഓൾട്ടിറ്റ്യൂഡ് ആയ പ്ലെയിൻ റീജിയൻസിലേക്ക് പെട്ടെന്ന് ഇത്രത്തോളം വോളിയൂം ഓഫ് വാട്ടർ വന്നിറങ്ങുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് ഫ്ലഡ് ഇൻ ദോസ് റീജിയൻസ്. സോ ട്രാൻസ് നാഷണൽ റിവേഴ്സ് ഒരു കോസ് ആണ്. എർത്ത് ക്വേക്ക്, നമ്മൾ പറഞ്ഞു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഡാംസ് ബ്രേക്ക് ചെയ്യാം, ഡാംസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഫ്ലഡ്സിന് കാരണമാവാം, റിസർവോയേഴ്സ് ബ്രേക്ക് ചെയ്യാം. നെക്സ്റ്റ് ഹ്യൂമൻ കോസസ്. ഫസ്റ്റ് വൺ അൺപ്ലാൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ നമ്മുടെ ഇപ്പൊ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ആളുകൾക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാണ്ടായി വരികയാണ്. അപ്പൊ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുകയാണ്. അതിപ്പം കോസ്റ്റൽ ഏരിയയോട് ചേർന്നാവാം, റിപ്പയറിംഗ് സോൺസിനോട് ചേർന്നാവാം, ഫ്ലഡ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലാവാം, റിസർവോയേഴ്സ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാവാം. അൺപ്ലാൻഡ് ആയിട്ട് റിസർവോയേഴ്സ് വെച്ചിരിക്കുന്നത് ഒരു കാരണമാകാം. പ്രോപ്പർ ആയിട്ട് റിവേഴ്സിന് ഫ്ലോ ചെയ്യാൻ ഒരു റീസൺ വരാതെ വരുമ്പോൾ അതൊരു അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഇതെല്ലാം ഫ്ലഡിന് കാരണമാണ്. അതിൻ്റെ ഒരു ഫൈൻ എക്സാമ്പിൾ ആണ് ചെന്നൈ ഫ്ലഡ്. ചെന്നൈയിലെ അടയാർ കൂവം റിവറിന് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലഡ് പ്ലെയിൻ ഏരിയയിലാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ മുഴുവൻ നടന്നിട്ടുള്ളത്. സോ ഫ്ലഡ് വന്ന സമയത്ത് ആ റിവറിന് ഒഴുകാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അത് മുൻപ് ഒഴുകിക്കൊണ്ടിരുന്ന അതേ സ്ഥലങ്ങളിലൂടെ കയറി ഒഴുകി. പക്ഷെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ഫ്ലാറ്റും വീടുകളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. ആൻഡ് ഇറ്റ് കോസ് ഹെവി ഡിസ്ട്രക്ഷൻ. അർബൻ ഫ്ലഡിംഗ്. അർബൻ ഫ്ലഡിംഗ്, അർബൻ ഫ്ലഡിംഗ് ഇപ്പൊ ഒരു റീസണൽ കോമൺ ഫിനോമിന ആയിട്ട് വരികയാണ്. നമ്മുടെ ഈ പറയുന്ന ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത റീജിയൻസ്, ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ, വേൾഡിൽ തന്നെ പല സ്ഥലങ്ങളിലും അർബൻ ഫ്ലഡ്സ് വളരെ ഫ്രീക്വന്റ് ആണ്. ഹെവി റെയിൻഫോളും അത് വളരെ ഷോർട്ട്, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ റെയിൻഫോൾ ഉണ്ടാവുകയും വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള സോയിൽ കണ്ടീഷൻസ് ആ ഏരിയാസിൽ ഇല്ലാണ്ട് പോവുകയും വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അർബൻ ഫ്ലഡ്സ് എന്ന് പറയുന്നത്.
poor waste management അതിനൊരു കാരണമാണ് ഡ്രെയിനേജ് ലേക്കും ഒക്കെ നമ്മൾ ഈ പറയുന്ന പൊല്യൂട്ടഡ് ആക്കി ബ്ലോക്കേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വാട്ടറിന് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ചാനൽസ് ഉണ്ടാവാണ്ട് വരും സോ ഇൽ പ്ലാൻഡ് ആയിട്ടുള്ള റോഡ് പ്രോജക്ടുകൾ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻസ് ഇതൊക്കെ അർബൻ ഫ്ലഡിന് കാരണമാകുന്നുണ്ട് നെഗ്ലക്ട് ഓഫ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് അതായത് മുൻപൊരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കാര്യമായിട്ട് എടുക്കാതെ വീണ്ടും ആ ഒരു ഫ്ലഡ് കണ്ടീഷൻ ഉണ്ടാവാനുള്ള ഇതിന് അത് വഴിവെച്ച് കൊടുക്കുക ചെയ്തു അപ്പൊ ഒരു നെഗ്ലിജൻസ് അതിനൊരു റീസൺ ആണ് പ്രോപ്പർ ആയിട്ട് ഒരു റിസർവോയ്സോ അല്ലെങ്കിൽ ഹൈഡ്രോലിക് പവർ പ്ലാന്റ്സോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫ്ലഡ് ലെവൽ ഒന്നും മെഷർ ചെയ്യാതെ അവരുടെ വേഗമായിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യുക അതും ഒരു റീസൺ ആണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ആസ് യൂഷ്വൽ വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക സേഫ്റ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്കുള്ള ചാനൽസ് ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് റിമൂവ് ചെയ്യുക എമർജൻസി ഹെൽപ്പ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക ഹോസ്പിറ്റൽ ഫെസിലിറ്റേഷൻസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്ലഡ് വാട്ടറിന് മുകളിലൂടെ നടക്കാതിരിക്കുക ഇലക്ട്രിക് കമ്പികൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാവും ഇതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക ഇവാക്വേഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക ഇതൊക്കെയാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഗ്ലേഷ്യർ മെൽറ്റിംഗ് ഗ്ലേഷ്യർ മെൽറ്റിംഗ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യർ ഉണ്ട് ഒക്ജോക്കുൾ ഗ്ലേഷ്യർ ഒക്ജോക്കുൾ ഗ്ലേഷ്യർ ഐസ്ലാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലേഷ്യറാണ് ഒക്ജോക്കുൾ ഗ്ലേഷ്യർ 2019 ലോകത്തിലെ ആദ്യമായി ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇല്ലാണ്ടായ ഗ്ലേഷ്യർ എന്ന ബഹുമതി കിട്ടിയ ഗ്ലേഷ്യറാണ് ഒക്ജോക്കുൾ ഗ്ലേഷ്യർ സോ അതിനുവേണ്ടി അത് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു വലിയ മോണുമെന്റ് ഒരു ചെറിയ എഴുത്തി വെച്ചിരിക്കുന്ന ഒരു മോണുമെന്റ് പോലുള്ള ഒരു ഫലകം പോലുള്ള ഒരു സാധനമാണ് അത് കൊണ്ട് വെച്ചിട്ട് അതിന്റെ രക്തസാക്ഷി എന്നുള്ള രീതിയിൽ ഒക്ജോക്കുൾ ഗ്ലേഷ്യറിനെ അവർ ഇപ്പൊ കാണുന്നത് അതായത് ഇപ്പൊ ഗ്ലേഷ്യർ മെൽറ്റേഴ്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് മെയിൻ റീസൺ ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആണ് മുൻപില്ലാത്ത വിധം കൂടുതലായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു സോ ഈ സ്നോഫോളിനെ റിപ്ലനിഷ് ചെയ്ത് ഗ്ലേഷ്യേഴ്സ് ആവാൻ കഴിയാത്ത ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവുകയും ഗ്ലേഷ്യേഴ്സ് കൂടുതലായിട്ട് മെൽറ്റ് ചെയ്ത് സീ വാട്ടർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു ഗ്ലേഷ്യർ മെൽറ്റിംഗ് ആണ് ഈ കാണുന്നത് എന്തൊക്കെയാണ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യസ്?
ഹലോ എവിടം വരെ ഞാൻ നിങ്ങൾക്ക് കിട്ടിയത് ഒന്ന് പറയൂ. റീസൺസ് തുടങ്ങിയായിരുന്നോ? ഇല്ല. വിൻഡോ കാണുന്നുണ്ടോ ഇപ്പോ? ഇല്ല. ഇപ്പോഴോ കാണുന്നുണ്ടോ? ഈ പി പി ടി മുതലാണോ നിങ്ങൾക്ക് മിസ്സായത്, അതോ ഇവിടെ മുതലാണോ? ഇവിടെ മുതലാ? ഇവിടെ മുതലാണ്. സ്റ്റാർട്ട് ചെയ്യാലോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ഓക്കെ, മെൽറ്റിംഗ് ഗ്ലേഷ്യസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടെ മുതലാ? ഓക്കെ, മെൽറ്റിംഗ് ഗ്ലേഷ്യസ് ആണ് അടുത്ത നാച്ചുറൽ. ഏറ്റവും മെയിൻ റീസൺ ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം കൂടുതലായിട്ട് എമിറ്റ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുമാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള റീസണും. അതുവഴി പോൾസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, കൂടുതലായിട്ട് ഗ്ലേഷ്യസ് മെൽറ്റ് ചെയ്തു. എന്നിട്ട് 2040 സമ്മർ സീസൺ ആകുമ്പോഴേക്കും ആർട്ടിക് കംപ്ലീറ്റ്ലി ഐസ് ഫ്രീ ആവുമെന്നാണ് സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദ സിവിയറിറ്റി ഓഫ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഇൻ ദി എർത്ത്. സോ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും മെൽറ്റിംഗ് ഗ്ലേഷ്യസിന്റെ ഏറ്റവും പ്രൈം റീസൺ ആയിട്ട് പറയുന്നത്, എസ്പെഷ്യലി ഗ്ലോബൽ വാർമിംഗ്. സോ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യസിന്റെ പ്രൈം റീസൺ കോസ് എന്ന് പറയുന്നത് ഈ മെൽറ്റിംഗ് ഗ്ലേഷ്യസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലോക്കൽ എയർ പൊല്യൂഷൻ ആസ് വെൽ ആസ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഇൻ ദി മൗണ്ടെയ്ൻസ്. അതായത് ഒരു ഇക്വിലിബ്രിയം ബാലൻസ് ഇല്ലാത്ത ഇപ്പോഴും ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റീജൻസ് ആണ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടി, കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് അവിടുത്തെ ഏരിയാസ് മൈൻ ചെയ്യുക, ഡ്രിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്ത് പോവാം. ലോക്കൽ എയർ പൊല്യൂഷൻ കാരണം കൂടുതലായിട്ട് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്ത് പോവാം. സോ ഇതുവഴി മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക. അതിന് ഫൈൻ എക്സാമ്പിൾ ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യർ മെൽറ്റിംഗിന് കാരണമാകുന്ന മേജർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഡെഫിനറ്റ്ലി ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ട്രാൻസ്പോർട്ടേഷന്റെ ഇന്റൻസിറ്റി കൂടുന്നു, കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസും ഇൻഡസ്ട്രീസും ഒക്കെ വരുന്നുണ്ട്. ഇതുവഴി കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നു. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എർത്തിലെ സർഫസിൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ഔട്ട് ആവുന്നു. രണ്ടാമത്തത് ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗിലൂടെ മീഥൈൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുകയും ഈ മീഥൈൻ ഗ്രീൻ ഹൗസ് എഫക്ട് ഇൻക്രീസ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുകയും അതുവഴി കൂടുതൽ എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ടാവുകയും ഹീറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഗ്ലോബൽ വാർമിംഗ് എസ്കലേറ്റ് ചെയ്ത് ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ കാരണം കൂടുതൽ സൺലൈറ്റ് എർത്തിന്റെ സർഫസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുകയും ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കുറയുകയും അതുവഴി ആ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യേണ്ട സൺലൈറ്റ് കൂടി എർത്തിലേക്ക് എത്തുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി സീ ലെവൽ റൈസ്, ഐസ് മെൽറ്റ് ചെയ്ത് സീ ലെവൽ റൈസിന് കാരണമാകുന്നു. മൂന്നാമത്തത് ഐസ് ബ്രേക്കിംഗ് ഷിപ്സ്. ആർട്ടിക് റീജിയനിലാണ് ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. അതായത് ഒരു സമ്മർ സീസണിൽ ആർട്ടിക് റീജിയനിലുള്ള മീഥെയ്ൻ ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ റിസോഴ്സ് ഉണ്ട്. അത് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി റഷ്യ, കാനഡ, അതുപോലെ തന്നെ നോർവേ, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ ഐസ് ബ്രേക്കിംഗ് ഷിപ്സ് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിക്കിലേക്ക് എത്തുന്നത്. അതായത് ഐസിന് മുകളിലൂടെ ഷിപ്സിന് പോകണമെങ്കിൽ മുൻപിലുള്ള ഐസിനെ ബ്രേക്ക് ചെയ്ത് മാറ്റിയിട്ടാണ് പോകുന്നത്. ഐസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെൽറ്റിംഗ് റേറ്റ് കൂടാനുള്ള റേറ്റ് വളരെ കൂടുതലായിരിക്കും. കാര്യം നോർമൽ ആയിട്ട് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഐസും ബ്രേക്ക് ചെയ്യുന്ന ഐസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഡ് ഐസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും കൺസോളിഡേറ്റഡ് ഐസിനേക്കാൾ.
അതുപോലെ ബ്രോക്കൺ ഐസിന് ഒരു പ്രത്യേകതയുണ്ട്, വരുന്ന സൺലൈറ്റിനെ അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. ഒരു കൺസോളിഡേറ്റഡ് ഐസ് ആണെങ്കിൽ വരുന്ന സൺലൈറ്റിനെ വളരെ കുറച്ച് അബ്സോർബ് ചെയ്യും, ബാക്കി സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് വിടുകയോ ചെയ്യും. സൺലൈറ്റിനെ കൂടുതലായിട്ട് ഈ ബ്രോക്കൺ ഐസ് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, മെൽറ്റിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. Then anything that uses energy like industries, power plants, transport system and emits carbon dioxide contribute to climate change and thereby glacial melt. ഇത് ഇൻഡസ്ട്രീസിനും പവർ പ്ലാന്റ്സിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പലതരം ഫ്യൂവൽസ്, അതിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്സും, ഇതെല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ഈ എമിഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലേഷ്യർ മെൽറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സീ ലെവൽ റൈസ് ചെയ്യുന്നു. ഒരു ഗ്ലേഷ്യറിന്റെ ലൈഫ് സൈക്കിൾ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് സമയമുള്ളപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വരാം. സ്നോഫോളും അതുപോലെ തന്നെ സ്നോ കോമ്പോസ് ചെയ്തൊക്കെ ഉണ്ടാവുന്ന ഗ്ലേഷ്യേഴ്സ് ആയിരിക്കും, ഐസ് അക്യുമുലേറ്റ് ചെയ്താണ് ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുന്നത്. ആ ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള കണ്ടീഷനാണ് സ്നോ എന്ന് പറയുന്നത്. ഈ സ്നോ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത്, സ്നോ ഫ്ലേക്സും സ്നോയും കൺസോളിഡേറ്റ് ചെയ്ത് അതൊരു ഗ്ലേഷ്യൽ ഐസ് ആയിട്ട് മാറുന്നു. ഈ ഓരോ ഗ്ലേഷ്യൽ ഐസിലേക്കും ചെറിയ ചെറിയ ഓരോ ഗ്ലേഷ്യൽ പീസസ്, അതിനെ ട്രിബ്യൂട്ടറി ഓഫ് ഗ്ലേഷ്യേഴ്സ് എന്നാണ് പറയുന്നത്, ഇത് വന്ന് അറ്റാച്ച് ചെയ്താണ് അതൊരു വലിയ ഗ്ലേഷ്യൽ ഐസ് മാസ് ആവുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഔട്ട് ഫ്ലോ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയാസ് ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഐ ഇടയ്ക്കിടയ്ക്ക് അത് മെൽറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഐസ് വാട്ടേഴ്സ് ഡൗൺ പോർ ചെയ്ത് വരാനുള്ള ഏരിയാസിനെയാണ് ഔട്ട് ഫ്ലോ ഏരിയ എന്ന് പറയുന്നത്. ഇത് മുകൾ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് കാണുക, പക്ഷെ ഇതിന് റീജിയണിൽ നിന്ന് ബോട്ടം റീജിയണിൽ നിന്ന് കൂടുതലായിട്ട് മെൽറ്റിംഗ് നടക്കുകയും അതിന് കാരണമാകുന്നത് സീ സർഫസ് വാട്ടറിൽ ടെമ്പറേച്ചർ ഇൻക്രീസും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഇൻക്രീസും ആയിരിക്കും. ഇറ്റ് ലീഡ്സ് ടു മെൽറ്റിംഗ്, മെൽറ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് മാറുന്നു. ഇങ്ങനെ ആറ് ഏരിയാസിലൂടെയാണ് എന്റെ സ്ലൈക്കിൽ പോകുന്നത്. ബേർത്ത്, ഫ്രം സ്നോ ടു ഐസ്, ട്രിബ്യൂട്ടറീസ്, ഔട്ട് ഫ്ലോ ഏരിയ, മെൽറ്റിംഗ് ആൻഡ് ബ്രേക്കേജ്. ഇമ്പാക്ട് ഓഫ് മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ് എന്തൊക്കെയാണ്? ഓൺ എക്സ്ട്രീം ഫ്ലഡിംഗ്, ഈ നമ്മുടെ ഫെബ്രുവരിയില് 2021 ഉത്തരാഖണ്ഡില് ഒരു നന്ദാദേവി ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറിൽ നിന്ന് ഔട്ട്ബോസ്റ്റ് ഉണ്ടാവുകയും അതുവഴി ഒരു ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് ഉണ്ടാവുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ഗ്ലേഷ്യർ മെൽറ്റിംഗ് കാരണം ഉണ്ടായ ഒരു ഫ്ലഡാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ് എന്ന് പറയുന്നത്. സോ എക്സ്ട്രീം ഫ്ലഡിംഗ് ആണ് ഒന്ന്. പിന്നെ വളരെ പെട്ടെന്ന് ഒരു വലിയ ഐസ് മാസ് വന്ന് വാട്ടർ ബോഡിയിലേക്ക് വീഴുകയും അതുവഴി കൂടുതൽ വോളിയം അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവുകയും ഈ മെൽറ്റഡ് ഗ്ലേഷ്യേഴ്സിന് ആ വാട്ടർ ലെവൽ കൂട്ടുകയും കൂടി ചെയ്യുമ്പോൾ അതൊരു ഫ്ലഡ് കണ്ടീഷൻസിലേക്ക് കാരണമാകാം. മറ്റൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. അതുപോലെ കോറൽ റീഫ്സിനെ നെഗറ്റീവായിട്ട് അത് എഫക്ട് ചെയ്യാം. ഫിഷ് സ്പീഷ്യസിന്റെ ലൈഫ് സൈക്കിളിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് 2021 നടന്ന ഫ്ലഡ് ആണ് ചമോലി ഡിസ്ട്രിക്റ്റില്. ഈ കാണിച്ചിരിക്കുന്നത് നന്ദാദേവി ഗ്ലേഷ്യറിൽ നിന്ന് അടർന്ന് വീണ ആ ഒരു ഗ്ലേഷ്യർ പാർത്തിന്റെ സാറ്റലൈറ്റ് ഇമേജറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെൽറ്റ് ചെയ്ത് ഇല്ലാതാവുന്ന അനുസരിച്ച് ഒന്ന് സീ ലെവൽ റൈസ് ചെയ്യും, വാട്ടർ കൂടുതലായിട്ട് നമുക്ക് കുറെ കാലത്തേക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ പിന്നീട് അതിനെ റിപ്ലനിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്ലേഷ്യേഴ്സ് ഇല്ലാണ്ടാവുകയും ഇറ്റ് വിൽ ലീഡ്സ് ടു ഡ്രൗട്ട് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ ഓഫ് ദി ലാൻഡ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് റീകണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. അതായത് വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഐസ് മാസസിനുള്ളിൽ പലതരത്തിലുള്ള ബാക്ടീരിയാസും വൈറസസും പ്രോട്ടോസോവാസും ഒക്കെ കാണാം. അപ്പൊ ഈ ഐസ് മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡോമിനന്റ് ആവാൻ തുടങ്ങും, പുറത്തേക്ക് വരാൻ തുടങ്ങും, ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സാധനങ്ങളിൽ പലതും ചിലപ്പം മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ പെസ്റ്റുകളോ അല്ലെങ്കിൽ വൈറസസോ ഒക്കെ ആയിരിക്കാം. ഇറ്റ് ക്യാൻ കോസ് ന്യൂ ഡിസീസസ് അല്ലെങ്കിൽ ന്യൂ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, പുതിയ പെസ്റ്റുകൾ ഉണ്ടാവാൻ കാരണമാവാം. സോ ഇറ്റ് കോസ് കണ്ടാമിനേഷൻ, റീകണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. ദെൻ എക്കണോമിക് ലോസ്, ഈ കാനഡ അതുപോലെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, റഷ്യയുടെ നോർത്തേൺ പാർട്ട്, ഇവിടെയൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ബ്രിഡ്ജസ്, റോഡ്സ്, അതുപോലെ പവർ പ്ലാന്റ്സ്, ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പെർമാഫ്രോസ്റ്റിന്റെ മുകളിലാണ്. പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഐസ് കവേർഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസിനെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ടെമ്പറേച്ചർ ഇൻക്രീസ് കാരണം ഈ പെർമാഫ്രോസ്റ്റ് എല്ലാം തന്നെ ഇപ്പം മെൽറ്റ് ചെയ്യാൻ തുടങ്ങുകയും ഈ ബിൽഡിംഗ്സ് എല്ലാം കൊളാപ്സ് ചെയ്യാനും റപ്ചർ ചെയ്യാനും ഒക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് കാൻ കോസ് എക്കണോമിക് കോസ്റ്റ് ടു
these regions. Then scarcity of fresh water is a reason ആണ് melting of glaciers കാരണം. കാരണം ആദ്യം നമുക്ക് കുറേ കാലത്തേക്ക് നല്ല ഒരുപാട് amount of fresh waters കിട്ടും. പക്ഷെ പിന്നെ പിന്നെ നമുക്ക് അതിന്റെ availability reduce ചെയ്യും. Then ocean currents നെ ഇത് affect ചെയ്യാം. അതായത് ഇപ്പൊ വാം ഓഷ്യൻ കറൻസിൽ കൂടുതലായിട്ട് ഗ്ലേഷ്യൽ വാട്ടർ മെൽറ്റ് ചെയ്ത് വന്ന് ചേരുകയാണെങ്കിൽ അതിന്റെ വാംനെസ് കുറയാം. സോ വാംനെസ് കുറയുന്നതനുസരിച്ച് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരാം. അത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് സ്പീഷീസിന്റെ എൻവയോൺമെന്റിനെ ലാൻഡ് ഏരിയസിനെ ഒക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം. ദെൻ ഡ്രൈയിങ് ഓഫ് ദ സ്പ്രിങ്സ്. അതായത് മിക്കവാറും ഉള്ള സ്പ്രിങ്സിനൊക്കെ ഈ പറയുന്ന ഹിമാലയൻ റീജൻസിലും മൗണ്ടൻ ഏരിയസിലൊക്കെ ഉള്ള സ്പ്രിങ്സിന് ആവശ്യത്തിന് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലേഷ്യേഴ്സ് ആയിരിക്കാം. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഗ്ലേഷ്യേഴ്സ് ഇല്ലെങ്കിൽ ഈ സ്പ്രിങ്സിന് ആവശ്യമായിട്ടുള്ള വാട്ടേഴ്സ് കിട്ടാതെ വരും. ദെൻ ആക്സിലറേറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ്. കാരണം ഗ്ലേഷ്യേഴ്സ് നമ്മൾ പറഞ്ഞു ഒരു കൺസോളിഡേറ്റഡ് ഗ്ലേഷ്യേഴ്സ് വരുന്ന സൺലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യില്ല, കൂടുതൽ സൺലൈറ്റിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ബ്രേക്ക് ആയിട്ടുള്ളത് മെൽറ്റ് ആയിട്ടുള്ള ഐസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അതുവഴി ടെമ്പറേച്ചർ കൂടുകയും അതുവഴി ഗ്ലോബൽ വാർമിംഗിനെ ആക്സിലറേറ്റ് ചെയ്യാനും പറ്റും. ദെൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, കൂടുതൽ ട്രീസിനെ അഫോറസ്റ്റ് ചെയ്യുക, ഡിഫോറസ്റ്റേഷൻ തടയുക. ലാൻഡ് സ്ലൈഡ്, മഡ് സ്ലൈഡ് ആൻഡ് അവലാഞ്ച്, ഇതെല്ലാം തന്നെ മാസ് മൂവ്മെന്റുകളാണ്. അതായത് മാസ് ആയിട്ട് റോക്ക് അല്ലെങ്കിൽ എർത്ത് മെറ്റീരിയൽസ്, ഡബ്രസ് ഇതൊക്കെ ഡൗൺ സ്ലോപ്പ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്ത് വരുന്ന ഒരു റാപ്പിഡ് മൂവ്മെന്റിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെബ്രസ് ഫ്ലോയെ നമ്മൾ മഡ് സ്ലൈഡ് എന്ന് തന്നെ പറയും. മഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യുന്നത് വെൻ ഈ ഡെബ്രസും അല്ലെങ്കിൽ റോക്ക് മെറ്റീരിയൽസും എല്ലാം വാട്ടറുമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ഡൗൺ സ്ലോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻ ആണ് മഡ് സ്ലൈഡുകൾ എന്ന് പറയുന്നത്. വാട്ടർ സാച്ചുറേറ്റഡ് റോക്ക്, എർത്ത് ആൻഡ് ഡെബ്രസിനെയാണ് മഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് വാട്ടർ സാച്ചുറേറ്റഡ് റോക്ക്, എർത്ത് ആൻഡ് ഡെബ്രസ് ഇസ് കോൾഡ് മഡ് സ്ലൈഡ്സ്. മഡ് സ്ലൈഡ്സ് മിക്കവാറും നടക്കുന്നത് സ്റ്റീപ് സ്ലോപ്പുകളിലായിരിക്കും. ഓക്കെ, ലാൻഡ് സ്ലൈഡ്സ് ഒരു മീഡിയം സ്ലോപ്പിലും നടക്കാം, പക്ഷെ മഡ് സ്ലൈഡ്സ് സ്റ്റീപ് സ്ലോപ്പുകളിലായിരിക്കും നടക്കുന്നത്. ഈ മഡ് സ്ലൈഡ്സും ലാൻഡ് സ്ലൈഡ്സും കാരണം ഒത്തിരി ഡാമേജസ് ഉണ്ടാവാം. ഈ റാപ്പിഡ്ലി മൂവിങ് വാട്ടർ ആൻഡ് ഡെബ്രസ് ക്യാൻ ലീഡ് ടു ട്രൗമ. അതുപോലെ ഇലക്ട്രിക് കേബിൾസിന്റെ ബ്രേക്കേജസ്, വാട്ടർ ആൻഡ് ഗ്യാസ് ആൻഡ് സിവറേജ് ലൈൻസിന്റെ ഒക്കെ ബ്രേക്കിംഗ്, ഇത് കാരണം ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്, ഇതൊക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. ചില ലാൻഡ് സ്ലൈഡ്സ് കാരണം ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് വന്ന് ചിലപ്പോൾ ഒരു റിവറിലേക്ക് ഡൗൺ പോർ ചെയ്യുകയും ആ റിവറിന്റെ ചാനലിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ വഴിതിരിച്ചു വിടുകയും അത് കാരണം ഫ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കാരണം ഈ പറയുന്ന പോലെ ഇലക്ട്രിക് ലൈൻസ് ഓർ കേബിൾസിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഇതിന്റെ ഒരു റീസൺസ് ആണ്. ഇത് ലാൻഡ് സ്ലൈഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. ആദ്യത്തേത് അവലാഞ്ച്, ഒരു സ്നോ കവേർഡ് മൗണ്ടെയ്ൻസിൽ ഉണ്ടാവുന്ന ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് മാസ് മെറ്റീരിയൽസിനാണ് അവലാഞ്ച്. രണ്ടാമത്തേത് മഡ് സ്ലൈഡ്, ആ ലാൻഡ് ഡെബ്രസും വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ചെളി പോലെ ഒഴുകുന്നതാണ് മഡ് സ്ലൈഡ്. ദിസ് ഇസ് ലാൻഡ് സ്ലൈഡ്. ദെൻ കോസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്, ഹെവി റെയിൻസ്, കൂടുതലായിട്ട് മഴ പെയ്യുന്നു, അപ്പൊ ആ ഏരിയയിൽ ആവശ്യത്തിന് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ സോയിൽ ലൂസ് ആയിരിക്കും. അപ്പൊ കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് അവസരം വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും സോയില് ആ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അത് ലൂസ് ഉണ്ടാവുകയും അത് ഡൗൺ സ്ലോപ്പിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ദെൻ എർത്ത് ക്വേക്സ്, നമ്മൾ പറഞ്ഞു എർത്ത് ക്വേക്സ് കാരണം ലാൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാം, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഫ്ലഡ്, ഗ്രൗണ്ട് വാട്ടർ ചേഞ്ചസ്, റാപ്പിഡ് സ്നോ മെൽറ്റ്, ക്വാറിയിങ്. ക്വാറിയിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ കോസ്ഡ് ആണ് ക്വാറിയിങ് എന്ന് പറയുന്നത്. പല മലകളും ഇപ്പൊ തുറന്ന് കല്ലും പാറയൊക്കെ എടുത്തിട്ട് അവിടെ പെട്ടെന്ന് ആ ഒരു ക്യുലിബ്രം നഷ്ടമാവുകയും ഒരു ലാൻഡ് സ്ലൈഡിന് കാരണമാവുകയും ചെയ്യാം. നമ്മുടെ 2019 നടന്ന പുത്തുമല അപകടം, അതുപോലെ തന്നെ നിലമ്പൂർ റീജിയൻസിലൊക്കെ നടന്ന ഫ്ലഡുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊക്കെ ലാൻഡ് സ്ലൈഡുകളാണ്. ഓക്കെ, പെട്ടിമുടി, ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് റിലേറ്റഡ് ഫ്ലഡുകളാണ്. ദെൻ അവലാഞ്ച്, അവലാഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് സ്നോ ഡൗൺ സ്ലോപ്പ് ആസ് എ റിസൾട്ട് ഓഫ് സ്ട്രക്ചറൽ വീക്ക്നെസ് ഇൻ ദി സ്നോ കവർ. ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം ഇംബാലൻസ് കാരണം റാപ്പിഡ് ആയിട്ട് സ്നോ ഡൗൺ സ്ലോപ്പിലേക്ക് മൂവ് ചെയ്യുന്നതാണ് അവലാഞ്ച്. നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അവലാഞ്ചെ കണ്ടിട്ടുണ്ട്. ഓക്കെ, മൂന്ന് തരത്തിലാണ് അവലാഞ്ചേസ് ഉള്ളത്, ലൂസ് അവലാഞ്ച്, സ്ലാബ് അവലാഞ്ച്, സ്ലഷ് അവലാഞ്ച്. ഇതെന്താന്ന് പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കുക, ലൂസ്, സ്ലാബ്, സ്ലഷ്.
Then avalanche causes. Endukkiyana avalanche causes. Avalanches are caused by layers of snow building up and gaining strength. ഒരു സ്നോ കവറിന്റെ മുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാവുകയും അത് ആ സ്നോ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് സ്നോ അക്യുമുലേറ്റ് ചെയ്യുകയും ആ പ്രഷർ താങ്ങാൻ കഴിയാതെ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരികയും അത് ഡൗൺ സ്ലോപ്പിലേക്ക് മൂവ് ചെയ്ത് അവലാഞ്ചേഴ്സ് കോസ് ചെയ്യുക. ഒരു വൈബ്രേഷനോ ഒരു വോയിസോ ഒക്കെ ഉണ്ടാവുന്നത് അതുമായിട്ട് അവർക്ക് ഇക്വിലിബ്രിയത്തിന് ഇംബാലൻസ് ചെയ്യാൻ കഴിയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് പെട്ടെന്നുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ലെയർ ഓഫ് സ്നോ മെൽറ്റ് ചെയ്ത് പോവുകയും ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടുകയും അതുവഴി അവലാഞ്ചേഴ്സ് ഉണ്ടാവാം. അതുപോലെ ഒരു സ്നോ ലെയറിന് താഴെയായിട്ട് ഒരു വാട്ടർ ലെയർ ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് അവലാഞ്ചി. എഫക്ട്സ് ഓഫ് അവലാഞ്ചി ലാൻഡ് സ്ലൈഡ് പോലെ തന്നെയാണ്. ഇറ്റ് ക്യാൻ ടിയർ ഡൗൺ ട്രീസ് പ്ലാന്റ്സ് ആൻഡ് സ്കീ ലെഫ്റ്റ്സ്. ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നതാണ്. ക്യാൻ കിൽ പീപ്പിൾ ബൈ ട്രാപ്പിംഗ് ദം അണ്ടർ ദ സ്നോ അല്ലെങ്കിൽ അണ്ടർ ദ ഡെബ്രസ് അണ്ടർ ദി മഡ് വാട്ടർ. ഡെത്ത് ആൻഡ് ഇഞ്ചുറി. ദെൻ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാക്കാം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ. ഇത് ലാൻഡ് സ്ലൈഡിനും അവലാഞ്ചേഴ്സിനും മഡ് സ്ലൈഡിനും എല്ലാം കോമൺ ആണ്. കമ്മ്യൂണിക്കേഷൻ, പവർ ലൈൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാം. ബിൽഡിംഗ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ക്യാൻ കൊളാപ്സ്. ഇതൊക്കെയാണ് മെയിൻ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇത് അവലാഞ്ചിയുടെ പിക്കാണ് കാണിച്ചിരിക്കുന്നത്. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ആസ് വി സെഡ് ദാറ്റ് ഒരു പ്രോൺ റീജിയൻസിനെ കുറിച്ചുള്ള ഒരു ഡിസാസ്റ്റർ പ്രോൺ ഇൻഫർമേഷൻസ് തയ്യാറാക്കുക. അതിനെ കുറിച്ചൊരു അവയർനെസ് ഏരിയാസിലുള്ളവർക്ക് കൊടുക്കുക. കൂടുതൽ എൻഡെമിക് ട്രീസ് പ്ലാന്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഈ ഹോട്ട്സ്പോട്ട്സിൽ അവോയ്ഡ് ചെയ്യുക. ഹ്യൂമൻ ഹാബിറ്റേഷൻസിനെ ഈ പ്രോൺ ഏരിയാസിൽ നിന്ന് മാറ്റി കൺസ്ട്രക്ട് ചെയ്യുക. കൂടുതലായിട്ട് നാച്ചുറൽ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ആൻഡ് ഫൈനലി സുനാമി. സുനാമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്മിക് വേവ്. A series of waves in a water body caused by the displacement of large volume of water generally in an ocean or a large lake. Or ocean lo or allengil or large lake lo undavunna or tremors allengil seismic activity karanam or the large amount of water volume of water na displace cheyigeyum adil ninnu undavunna or series of waves ne aanu nammal tsunami nu parayunnathu. Tsunamiyude causes main aayittu moonanna aanu earthquakes, volcanic eruptions, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അണ്ടർ വാട്ടർ എക്സ്പ്ലോഷൻസ്. ഇപ്പൊ ഡിറ്റണേഷൻസ് നമ്മുടെ ഇപ്പൊ ആർമീസിന്റെ ഒക്കെ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഓട്ടറിനടിയിൽ വെച്ചിട്ട് ഇപ്പൊ ബോംബിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സിന്റെ ഈ എക്സ്പ്ലോയിറ്റേഷൻ സോറി എക്സ്പ്ലോഷൻസ് ടൈപ്പ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതിനെ ഡിറ്റണേഷൻസ്. ലാൻഡ് സ്ലൈഡ് നമ്മളിപ്പോ മിഡ് ഓഷ്യാനിക് റിഞ്ചിൽ നിന്നൊക്കെ ലാർജ് എമൗണ്ട് ഓഫ് ഡെബ്രിസ് മൂവ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സർഫസ് അത് ഈ പറയുന്ന ഓഷ്യൻ ഫ്ലോറിലേക്ക് വന്ന് വീഴുകയും അവിടെ ഒരു ട്രമറിന് കാരണമാവുകയും ആ ഏർത്ത്ക്വേക്ക് കാരണവും ചിലപ്പോൾ സുനാമി ഉണ്ടാവാം. ദെൻ മെറ്റിയോറൈറ്റ് ഫോള്, ഇതൊക്കെ സുനാമിക്ക് കാരണമായിരിക്കും. December 2004 ഒരു സുനാമി ഫീച്ചറി ഉണ്ടായത്. മെയിൻ ആയിട്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോസ്റ്റിലാണ് ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് കോസ്റ്റിലുമാണ് കൂടുതലായിട്ട് ഡിസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയത്. സുമാത്ര, ഇന്തോനേഷ്യ ആ റീജിയൻസിലായിരുന്നു ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. 255,000 ആളുകളാണ് ഈ ഒരു സുനാമിയിൽ അഫക്റ്റഡ് ആയത്. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഏർലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് അതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക, എസ്പെഷ്യലി സീ കോസ്റ്റിൽ താമസിക്കുന്ന ആളുകൾക്ക്. അതുപോലെ നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ഒരു കോപ്പറേഷൻ, എസ്പെഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെ തമ്മിലൊരു cooperation and coordinated warning system install ചെയ്യുക. Force, Navy and Air Force-ന്റെ warnings-ഉം അതുപോലെ തന്നെ disaster risk activities-നും കൂടുതലായിട്ട് importance കൊടുക്കുക. People rescue-ന് first priority കൊടുക്കുക. And coastal regulations on, അതുപോലെ തന്നെ regulation zones പാലിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന mitigation. അതുപോലെ mangrove forest കൂടുതലായിട്ട് afforest ചെയ്യുക. And volcanic eruption. വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത് വോൾക്കാനോ ഇസ് എ മൗണ്ടൻ ഓർ എ ഹിൽ. ടിപ്പിക്കലി ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു മൗണ്ടൻ ഓർ ഹിൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാവിംഗ് എ ക്രേറ്റർ ഓർ വെന്റ് ഓൺ ഇറ്റ്സ് ടോപ്പ്. ഇതുവഴി എർത്തിന്റെ ഇന്റീരിയറിൽ നിന്ന് മോൾട്ടൺ മാഗ്മ, അതായത് മോൾട്ടൺ റോക്ക് ഫ്രാഗ്മെന്റ്സും ഹോട്ട് വേപ്പറും ഗ്യാസസും എല്ലാം കൂടി ചേർന്ന് മോൾട്ടൺ മാഗ്മ പുറത്തേക്ക് വരികയും ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ വോൾക്കാനിക് എറപ്ഷൻസ്. ഇന്ത്യയിലെ ഒരു ലൈവ് വോൾക്കാനോ ആണ് ബാരൻ ഐലൻഡ് വോൾക്കാനോ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് ബാരൻ ഐലൻഡ് വോൾക്കാനോ. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. എല്ലാത്തിനും തന്നെ ഒരു ഏർലി വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. സേഫർ പ്ലേസസിലേക്ക് ഇവാക്വേറ്റ് ചെയ്യുക.
ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചുള്ളത്. ജസ്റ്റ് സ്ലൈഡ്സ് എല്ലാം ഒന്ന് വായിക്കുക, വായിച്ചിട്ട് എക്സാമിന് പോവുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു പോർഷൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ അടുത്ത വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം. നാച്ചുറൽ റിസോഴ്സസ് ആണ്. കാണുന്നുണ്ടോ? Yes, ma'am. Yes. So what is a resource? A resource can be defined as any material that can be transformed into a more valuable and useful product or service. They are or may become of potential economic interest due to their inherent properties. അതായത് ഹ്യൂമൻസിന് മെയിൻ ആയിട്ട് ഹ്യൂമൻസിന്റെ കൺസേൺ ചെയ്താണ് പറയുന്നത്. ഏതൊരു മെറ്റീരിയലിനെയും നമുക്ക് അതിനെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് സർവീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒന്നുകിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ടാകും, കാര്യം കൂടുതലായിട്ട് എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടി നമുക്ക് ഈ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫോസിൽ ഫ്യൂവൽ ഒരു റിസോഴ്സ് ആണ്, അത് നമ്മുടെ ഹ്യൂമൻസിന്റെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ ഇറ്റ് ഇസ് എ റിസോഴ്സ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടി, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ റിസോഴ്സ്. And a resource, ee resourcesgalude, is resource as a part of a resource which has been fully evaluated and is formed commercially viable to work on the consideration of mining, metallurgical, economic, marketing, legal, environmental, social and governmental factors. ee resourcesgalude oru part neyana reserves ennu parayunnathu. ee reserves namukku mining lodeyo metallurgical lodeyo adu pole economic prospects lodeyo okke namukku കൊമേഴ്ഷ്യലി വയബിൾ ആക്കാൻ കഴിയുന്നതിനെയാണ് റിസർവുകൾ, കൊമേഴ്ഷ്യലി യൂസ്ഫുൾ ചെയ്യാൻ കഴിയുന്നതിനെയാണ് റിസർവ്സ് ഓഫ് ദ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് രണ്ട് റിസോഴ്സസ് ആണ് പറയുന്നത്. അതിന്റെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ബേസിസ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ആൻഡ് അബണ്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അവൈലബിലിറ്റിയും അബണ്ടൻസും, എത്രത്തോളം അവൈലബിൾ ആണ്, എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് അവൈലബിൾ, അതനുസരിച്ചുള്ള റിസോഴ്സുകളിനെയാണ് നമ്മൾ റിന്യൂവൽ റിസോഴ്സ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എന്താണ് റിന്യൂവബിൾ റിസോഴ്സസ്? റിസോഴ്സസ് ദാറ്റ് ക്യാൻ റീഅപ്പിയർ ഓർ റിപ്ലനിഷ് ദംസെൽവ്സ് ബൈ റീസൈക്ലിംഗ് ഓർ റീപ്രൊഡക്ഷൻ ഓർ റീപ്ലേസ്മെന്റ് വിത്തിൻ എ റീസണബിൾ ടൈം ആൻഡ് മെയിൻറ്റെയിൻ ദംസെൽവ്സ് ആർ കോൾഡ് റിന്യൂവബിൾ റിസോഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ വീണ്ടും അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് വരാനോ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനോ സാധിക്കുമെങ്കിൽ അത്തരം റിസോഴ്സുകളെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ടർ. വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യാൻ കഴിയും? റിപ്ലനിഷ് ചെയ്യാൻ കഴിയും, അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ കഴിയും, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള റിസോഴ്സുകൾക്ക് എക്സാമ്പിളാണ് വാട്ടർ, സോയില്, ലിവിങ് ഓർഗാനിസംസ്, ഫോറസ്റ്റ്, ഓക്സിജൻ, സോളാർ എനർജി. സോ എന്തൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾസ് എന്ന് ഓർത്തിരിക്കുക. സോയിൽ, വാട്ടർ, ലിവിങ് ഓർഗാനിസംസ്, ഫോറസ്റ്റ്, ഓക്സിജൻ, സോളാർ എനർജി. രണ്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിസോഴ്സസ് ദാറ്റ് ലാക്ക് ദ എബിലിറ്റി ഫോർ റീസൈക്കിൾ ആൻഡ് റീപ്ലേസ്. വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ സാധ്യതയില്ലാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത റിസോഴ്സുകളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓസ് ഓഫ് കോപ്പർ, അലൂമിനിയം, മോക്കുരി, അതായത് നമ്മൾ ഈ കാണുന്ന മെറ്റൽസ്, മിനറൽസ്,
ഇതെല്ലാം ഫ്യൂവൽസ് അതായത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ് ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ സാധിക്കില്ല ഇനി ഒറിജിൻ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നാച്ചുറൽ റിസോഴ്സിനെ നേരത്തെ എന്തായിരുന്നു അവൈലബിലിറ്റി ആൻഡ് അബണ്ടൻസിന്റെ അടിസ്ഥാനത്തിലാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞത് ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ നമ്മൾ റിസോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ബയോട്ടിക് റിസോഴ്സ് എന്നും അബയോട്ടിക് റിസോഴ്സ് എന്നും ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാണ് അബയോട്ടിക് ഏതൊക്കെയാണ് ബയോട്ടിക് എന്ന് ഓർത്തുവെക്കുക Biotic resources have originated from some living organisms or have life. ഏതെങ്കിലും ഒരു ലിവിംഗ് ഓർഗാനിസത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവൻ ഉള്ളതോ ആയ റിസോഴ്സുകളെയാണ് ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ഒരു ബയോട്ടിക് റിസോഴ്സ് ആണ് ഫിഷറീസ് ഒരു ബയോട്ടിക് റിസോഴ്സ് ആണ് ഫ്ലോറ പ്ലാന്റ്സ് മെക്കാനിമൽസ് ഹ്യൂമൻസ് കോൾ ആൻഡ് പെട്രോളിയം ഇതൊരു ബയോട്ടിക് റിസോഴ്സ് ആണ് അതായത് ജീവനുള്ള ഓർഗാനിസംസ് മരിച്ചു പോവുകയും അതിന്റെ ഡീക്കേയിങ്ങിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത റിസോഴ്സ് ആണ് കോളും പെട്രോളിയം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിനെ അതിന് ബയോട്ടിക് റിസോഴ്സ് ആയിട്ട് പറയുന്നത് പക്ഷെ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ വരുമ്പോൾ അത് നോൺ റിന്യൂവബിളിലാണ് കോളും പെട്രോളിയം ഒക്കെ വരുന്നത് ഓക്കെ സോ അബയോട്ടിക് റിസോഴ്സസ് നോൺ ലിവിംഗ് ഒറിജിനിലുള്ള റിസോഴ്സുകളാണ് അബയോട്ടിക് റിസോഴ്സുകൾ എന്ന് പറയുന്നത് ജീവനില്ലാത്തവ മിനറൽസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ഈ കോൾ ആൻഡ് പെട്രോളിയം പറയാൻ പറ്റും കേട്ടോ ദെൻ അബയോട്ടിക് റിസോഴ്സ് അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് അങ്ങനെ ഇട്ടതേ ഉള്ളൂ ഈ ചോദ്യം വന്നാൽ തന്നെ റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിളിലെ ചോദിക്കുള്ളൂ സോ അബയോട്ടിക് റിസോഴ്സസ് മിനറൽസ് റോക്സ് വാട്ടർ ഒക്കെ അബയോട്ടിക് റിസോഴ്സസ് ആണ് ജീവൻ ഇല്ലാത്തവയാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇന്ത്യയുടെ ബേസിസാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സുകളുണ്ട് മേജർ ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ് അത് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ആസ്ബസ്റ്റോസ് ഉണ്ട് മെയിനായിട്ട് ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാനിലാണ് ബോക്സൈറ്റ് ഒരു മധ്യപ്രദേശ് സെൻട്രൽ ഇന്ത്യ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ആന്ധ്ര ഒഡീഷ അവിടെയാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് ദെൻ കോള് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഒഡീഷ മഹാരാഷ്ട്ര ആസാം ആന്ധ്ര റീജിയനിലാണ് കോപ്പറിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് മൈനിന്റെ പേരുണ്ട് K3 കോപ്പർ മൈൻസ് ചോദിച്ചിട്ടുണ്ട് K3 കോപ്പർ മൈൻസ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് KHETRI K3 കോപ്പർ മൈൻസ് രാജസ്ഥാനിലാണ് അവിടെ കോപ്പർ ആണ് K3 മൈൻസിൽ K3 മൈൻസ് കോപ്പർ ആണ് ദെൻ ഡയമണ്ടിൽ ഒരു പ്രധാനപ്പെട്ട മൈനാണ് മധ്യപ്രദേശിലെ പന്ന മൈൻ പന്ന ഡയമണ്ട് ബെൽറ്റ് ഗോൾഡിലെ നാലെണ്ണം പഠിച്ചു വെക്കുക കോളാറ് ഹട്ടി റായ്ചൂർ രാംഗിരി നാല് സ്ഥലങ്ങളാണ് ഗോൾഡ് കോളാർ ഹട്ടി റായ്ചൂർ രാംഗിരി ദെൻ അയണോറ് അയണിന്റെ ഓറുകൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കണം അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ് അതുപോലെ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അയൺ പൈറൈറ്റ്സ് PYRITES അയൺ പൈറൈറ്റ്സ് ഈ നാലും ഓർത്തിരിക്കുക അയണിന്റെ ഓറുകളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അയൺ പൈറൈറ്റ്സ് മെയിൻ ആയിട്ട് ആന്ധ്ര ആസാം ജാർഖണ്ഡ് ഹിമാചൽ തമിഴ്നാടു കർണാടക ഇവിടെയൊക്കെയാണ് അയണോറ് കാണുന്നത് അയണോർ പഠിക്കുമ്പോൾ തന്നെ കോളിന്റെ നാല് ഗ്രേഡുകൾ കൂടി പഠിക്കുക കോളിന്റെ നാല് ഗ്രേഡ് ഓഫ് കോൾ ഉണ്ട് അതിന്റെ പേര് ഞാൻ പറയാം ഫസ്റ്റ് ലിഗ്നൈറ്റ് LIGNITE ലിഗ്നൈറ്റ് ദെൻ പീറ്റ് PEAT പീറ്റ് ഏറ്റവും ലോ ക്വാളിറ്റി കോൾ ആണ് പീറ്റ് PEAT പീറ്റ് ലോ ക്വാളിറ്റി കോൾ ആണ് പീറ്റ് അതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണ് ലിഗ്നൈറ്റ് ഇതിന്റെ ക്വാളിറ്റി പറയുന്നത് കാർബണിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചിട്ടാണ് ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റി ഉള്ള കോൾ ആണ് പീറ്റ് PEAT അതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റിയും കാർബൺ കണ്ടന്റും ഉള്ള കോൾ ആണ് ലിഗ്നൈറ്റ് ലിഗ്നൈറ്റിന് ഇന്ത്യയിൽ ഒരു മൈൻ ഉണ്ട്
തമിഴ്നാട്ടിലെ നെയ്വേലി തമിഴ്നാട്ടിലെ നെയ്വേലി മൈൻസ് ആണ് ലിഗ്നൈറ്റ് മൈൻ ചെയ്തെടുക്കുന്ന സ്ഥലം. സോ തമിഴ്നാട്ടിലെ നെയ്വേലി എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചാൽ ലിഗ്നൈറ്റ് കോളിന്റെ ടൈപ്പായ ലിഗ്നൈറ്റ് മൈൻ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലി മൈൻസിൽ നിന്നാണ്. മൂന്നാമത്തെ കോളാണ് ബിറ്റുമിനസ് കോൾ, BITUMINOUS ബിറ്റുമിനസ് കോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ, ഇന്ത്യയിലായാലും ലോകത്തിലായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും കാണപ്പെടുകയും ചെയ്യുന്ന കോളാണ് ബിറ്റുമിനസ് കോൾ. ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ഗ്രേഡ്, ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഗ്രേഡ് കോളാണ് ആന്ത്രസൈറ്റ്. ഓക്കെ, ഇത്രയൊന്ന് ഓർത്തിരിക്കണം. ലെഡ് ഏറ്റവും കൂടുതൽ കാണുന്നത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, മധ്യ ആന്ധ്രാപ്രദേശ്, ഒഡീഷ റീജിയനിലാണ്. ദെൻ നിക്കൽ ഉണ്ട്, ഓയിൽ ഉണ്ട്, സിൽവർ, തോറിയം. തോറിയം ഇമ്പോർട്ടൻ്റ് ആണ്. തോറിയം കേരളയാണ് കാണുന്നത്. കേരളത്തിൽ തന്നെ ചവറ നീണ്ടകര ബെൽറ്റിൽ കാണപ്പെടുന്ന ഒരു ഓറാണ് തോറിയം എന്ന് പറയുന്നത്. അതുപോലെ യുറാനിയം ഇമ്പോർട്ടൻ്റ് ആണ്. യുറാനിയം കാണപ്പെടുന്ന ഒരു മൈനാണ് ജാദുഗുഡ. ചോദിച്ചിട്ടുണ്ട് ജാർഖണ്ഡിലെ ജാദുഗുഡ മൈൻ. യുറാനിയം കാണപ്പെടുന്ന ഒരു മൈനാണ് ജാർഖണ്ഡിലെ ജാദുഗുഡ മൈൻ. ദെൻ സിംഗ് രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ്. ഇതെല്ലാം വായിച്ചിട്ടേ ഒന്ന് പോവുള്ളൂ എക്സാമിന്. കാരണം ചിലപ്പോ ഈ പ്ലേസുകൾ ചോദിക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നുണ്ട്. തോറിയം കേരളമാണ്, കൊയിലോൺ നീണ്ടകര ചവറ ബെൽറ്റിലാണ്. അതുപോലെ ഖേത്രി മൈൻസ് കോപ്പറിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഗോൾഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോളാർ, ഹട്ടി, റായ്ചൂർ, അതുപോലെ ആന്ധ്രാപ്രദേശിലെ രാമഗിരി. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണം ഓയിലാണ്. ഓയിൽ ഡിഗ്ബോയ് ഓയിൽ മൈൻ എവിടെയാണെന്ന് ചോദിക്കും. ഡിഗ്ബോയ് ഓയിൽ മൈൻ ആസാമിലാണ് ഡിഗ്ബോയ് ഓയിൽ മൈൻ. അതുപോലെ അങ്കലേശ്വർ ഗുജറാത്തിലാണ്, അങ്കലേശ്വർ മൈൻ ഗുജറാത്തിലാണ്. പിന്നെ യുറാനിയം ജാദുഗുഡ ജാർഖണ്ഡിലാണ്, ജാദുഗുഡ. മാംഗനീസ് ആന്ധ്രയുണ്ട്, ഗോവ, മഹാരാഷ്ട്ര റീജിയൻസിലാണ് മാംഗനീസ്. മൈക്ക ബീഹാർ, ആന്ധ്രാപ്രദേശ് ഒക്കെയാണ് മൈക്ക. കൊഡർമ എന്ന് ഓർത്തിരിക്കുക, കൊഡർമ ജാർഖണ്ഡിലെ കൊഡർമ മൈൻസ് മൈക്കയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ്. ജാർഖണ്ഡിലെ കൊഡർമ മൈൻസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മൈക്ക. കൊഡർമ KODARMA കൊഡർമ മൈൻസ് ജാർഖണ്ഡ്. ഫോറസ്റ്റ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ചന്ദോഗ്യ ഉപനിഷത്തിലെ ഫോറസ്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? വാട്ടർ ഇസ് ദി എസൻസ് ഓഫ് എർത്ത് ആൻഡ് പ്ലാന്റ്സ് ആർ ദി എസൻസ് ഓഫ് ദി വാട്ടർ. എർത്തിന്റെ സർഫസിന്റെ ഏതാണ്ട് 1/5 ഏരിയയും ഫോറസ്റ്റ് കവേർഡ് ആണെന്നാണ് 1980s എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ ഏതാണ്ട് 75% അക്കൗണ്ട് ചെയ്യുന്നത് ഫോറസ്റ്റിലാണ്. അതുപോലെ എർത്തിന്റെ പ്ലാന്റ് ബയോമാസിന്റെ 80% കാണപ്പെടുന്നത് ഫോറസ്റ്റിലാണ്. ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് 19% ആണ് ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയയുടെ 23% ഫോറസ്റ്റ്. ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയയുടെ 23% ഫോറസ്റ്റ്. നമ്മൾ ഇന്ത്യയുടെ വേറൊരെണ്ണം പറഞ്ഞു. ഇന്ത്യയുടെ 42% ഏരിയയാണ് ഡ്രൗട്ട് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്ത്യയുടെ 23% ഫോറസ്റ്റ് ഏരിയ. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ഏരിയയുടെ 19% മാത്രമേ എന്തുള്ളൂ, ഫോറസ്റ്റ് കവർ ഉള്ളൂ. എന്തൊക്കെയാണ് ഫോറസ്റ്റിന്റെ ഫംഗ്ഷൻസും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും? ഒന്ന്, ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സിംഗിൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സെന്റർ ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പ്ലാന്റ്സ്, ആനിമൽസും, വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ട്. ദെൻ വാട്ടർഷെഡ് പ്രൊട്ടക്ഷൻ ഒരു ഫംഗ്ഷൻ ആണ്. ഇതേ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിരിക്കുന്ന വാട്ടർ ഗ്രൗണ്ട് വാട്ടറിലേക്ക് റിപ്ലനിഷ് ചെയ്യുകയും അതുവഴി സ്ട്രീംസിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ എത്തപ്പെടുകയും അങ്ങനെ വാട്ടർ ഷെഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ദെൻ ക്ലീൻ വാട്ടർ, ഇറ്റ് പ്രൊവൈഡ്സ് ക്ലീൻ വാട്ടർ.
ഫോറസ്റ്റിന്റെ ട്രീസിലെ റൂട്ട് സിസ്റ്റംസ് വാട്ടറിനെ ഫിൽട്ടർ ചെയ്യുകയും ടോക്സിൻസിനെയും ഇംപ്യൂരിറ്റീസിനെ ഒക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഗ്രൗണ്ട് വാട്ടറിലേക്ക് റിപ്ലനിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ സമ്മർ സീസണിൽ കൂടുതലായിട്ട് അവൈലബിൾ ആവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ലാൻഡ് ഇറോഷൻ കൺട്രോൾ ചെയ്യും. പിന്നെ ഫോറസ്റ്റിന് സോയിലിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുവഴി ഡ്രെയിൻ വാട്ടർ നഷ്ടപ്പെടാതെ ഡ്രെയിൻ വാട്ടർ ഡയറക്ട്ലി സോയിലേക്ക് ഫിൽട്രേറ്റ് ചെയ്ത് പോവുകയും സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്നത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ലാൻഡ് സ്ലൈഡ്സിന്റെ ഒക്കറൻസ് കുറയ്ക്കും. അതുപോലെ കൂടുതൽ ന്യൂട്രിയൻസും ബാക്കിയുള്ള അവൈലബിൾ മൈക്രോന്യൂട്രിയൻസും ഒക്കെ സോയിലിന് പ്രൊവൈഡ് ചെയ്യാൻ ഇതുവഴി ഹെൽപ്ഫുൾ ആവും. ദെൻ ക്ലീൻ എയർ, സോളാർ എനർജി അബ്സോർബ് ചെയ്ത് എയറിനെ കൂളാക്കുന്നു. അതുപോലെ ലോക്കൽ ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ റേറ്റ് കുറയ്ക്കുകയും അതുവഴി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയും ഒരു ലിവബിൾ ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. എക്കണോമിക് ബെനിഫിറ്റ്സ് നമുക്കറിയാം. ഫോറസ്റ്റിലെ മരങ്ങൾ തടികൾ വെട്ടിയത് ടിമ്പർ ഇൻഡസ്ട്രീസിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഫ്യൂവലിന് വേണ്ടി ആ ടിമ്പേഴ്സ് ഉപയോഗിക്കാം. കാറ്റിലിന് ഫുഡറായിട്ട് ഇവിടെ നിന്നുള്ള ഗ്രാസസും അതുപോലുള്ള വെജിറ്റേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ബാംബൂസ് പോലുള്ള വെജിറ്റേഷൻസ് ഉപയോഗിച്ചിട്ട് ബാസ്കറ്റ് വീവിങ്, നെറ്റുകൾ, റോപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സിൽക്ക് വാമിന്റെ കൾട്ടിവേഷന് വേണ്ടി സെറികൾച്ചർ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മെഡിസിനൽ പ്ലാന്റ്സ് വഴി കൂടുതൽ മെഡിസിൻസിലേക്ക് ആഡ് ഓൺ ചെയ്യുകയും അതുവഴി എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം. ട്രൈബൽ പീപ്പിൾസിന് ഷെൽട്ടേഴ്സും ലൈവ്ലിഹുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ്, ന്യൂട്രിയൻസ്, നട്ട്സ്, ഫിഷ് മീറ്റ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ്. ഇക്കോ ടൂറിസം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ആണെങ്കിൽ ക്ലീൻ എയർ പ്രൊവൈഡ് ചെയ്യുന്നു, ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്. ഡിഫോറസ്റ്റേഷൻ UNECD യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഡിഫോറസ്റ്റേഷൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഡിഗ്രഡേഷൻ എറിഡ്, സെമി എറിഡ് ആൻഡ് സബ് ഹ്യൂമിഡ് ഏരിയാസ് റിസൾട്ടിംഗ് ഫ്രം വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ക്ലൈമറ്റ് വേരിയേഷൻസ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എറിഡിലോ സബ് സെമി എറിഡിലോ സബ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഉണ്ടാവുന്ന ലാൻഡിന്റെ ഡീഗ്രഡേഷൻ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? ഹ്യൂമൻ ആക്ടിവിറ്റീസോ ക്ലൈമറ്റിക് വേരിയേഷൻസോ കാരണം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയാം. ഈ ഡീഗ്രഡേഷനിൽ വെജിറ്റേഷൻ കട്ട് ചെയ്യുക, ട്രീസ് ഫെൽ ഡൗൺ ചെയ്യുക, ട്രീസ് റിമൂവ് ചെയ്യുക, വെജിറ്റേഷൻസ് റിമൂവ് ചെയ്യുക, ഇതെല്ലാം ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാണ്. മെയിൻ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷന്റെ പ്രധാന കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്യൂവൽ വുഡ് കൺസംപ്ഷൻ, കൂടുതലായിട്ട് ഫ്യൂവൽ വുഡ്സിന് വേണ്ടി മരങ്ങൾ വെട്ടുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് വേണ്ടി ലാൻഡ് ഏരിയ ഒരുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഏരിയസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതാണ്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അതായത് ഒരു ഏരിയയിലെ ഫോറസ്റ്റ് മുഴുവൻ കട്ട് ചെയ്തിട്ട് അവിടെ കുറെ നാളത്തേക്ക് അഗ്രികൾച്ചർ നടത്തുന്നു. അത് കഴിഞ്ഞാൽ സോയിൽ ഫെർട്ടിലിറ്റി പോകുമ്പോൾ ആ ലാൻഡിനെ ബാരൻ ആയിട്ട് ഇട്ടിട്ട് അടുത്ത സ്ഥലത്ത് പോയി അടുത്ത ഫോറസ്റ്റ് കട്ട് ചെയ്ത് അവിടെ വീണ്ടും അഗ്രികൾച്ചർ നടത്തുന്നു. സോ ഇതുപോലെ അഗ്രികൾച്ചർ പെർപ്പസസിന് വേണ്ടി ഡീഫോറസ്റ്റേഷൻ നടത്തുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓവർ ഗ്രേസിങ്, കൂടുതലായിട്ട് കാറ്റിൽസ് ഫീഡ് ചെയ്ത് ഗ്രാസസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ സോയില് അതിന്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുകയും ഫെർട്ടിലിറ്റി റിഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഓവർ ഗ്രേസിങ് കാരണം സ്ലാൻഡ് സ്ലൈഡ്സും സോയിൽ ഇറോഷനും ഒക്കെ ഉണ്ടാവാം. ദെൻ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡാം കൺസ്ട്രക്ഷൻ, നർമ്മദ സരോവർ എന്ന് പറഞ്ഞിട്ട് ഒരു നർമ്മദ സരോവർ ഡാമിന്റെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കൂടുതലായിട്ട് ഡീഫോറസ്റ്റേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതുപോലുള്ള ഡാം കൺസ്ട്രക്ഷൻസ്, ബ്രിഡ്ജസ്, റോഡ് കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ നടത്തുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, നമ്മൾ ഈ പറഞ്ഞ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇത് 5-6 വർഷത്തേക്ക് ഒരു സ്ഥലത്തെ ഫോറസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി അവിടെ അഗ്രികൾച്ചർ നടത്തുന്നു. അത് കഴിഞ്ഞാൽ അത് ബാരൻ ആയിട്ട് ഇട്ടിട്ട് അടുത്തടുത്ത് പോകുന്നു. അതിനെയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫയേഴ്സ്, വൈൽഡ് ഫയേഴ്സ് കാരണം ഒരു കംപ്ലീറ്റ് ഏരിയയിലെ വെജിറ്റേഷൻ നശിച്ചു പോകാം. ആസിഡ് റെയിൻസ്, സോയിലിന്റെ ഫെർട്ടിലിറ്റി നശിക്കാം, ന്യൂട്രിയൻസ് ഇല്ലാണ്ടാവാം, വെജിറ്റേഷൻസിന്റെ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യാം. സോ ആസിഡ് റെയിൻസ്. റെസിൻ ടാപ്പിംഗ്, അതായത് കൂടുതലായിട്ട് ഗംസും റെസിൻസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മരങ്ങളുടെ തൊലി ബാർക്ക് മുറിച്ച് 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 മാറ്റിയിട്ട് ചിലപ്പോൾ അതിന്റെ സ്റ്റൈലും ഫ്ലോയും ഇതിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലോ അതിനെ കട്ട് ചെയ്ത് മാറ്റാം, അതുവഴി അത് ഉണങ്ങിപ്പോവാം. സോ റെസിൻ ടാപ്പിംഗ് ഡിഫോറസ്റ്റേഷന്റെ ഒരു കാരണമാണ്. കോൺസിക്വൻസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്തൊക്കെയാണ്? ഡിഫോറസ്റ്റേഷൻ്റെ കോൺസിക്വൻസസ്, ആഫ്റ്റർ എഫക്റ്റ്, ഡെഫിനറ്റ്ലി സോയിൽ ഇറോഷൻ. ദെൻ ഫ്ലഡ് ഉണ്ടാവാം, കാര്യം വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നിർത്താൻ പറ്റില്ല. സോ റെയിൻ വാട്ടറിൽ നിന്ന് വരുന്ന വെള്ളം താഴേക്ക് ഒഴുകി പോവുകയും പ്രോപ്പറായിട്ട് അത് ഡൗൺ സ്ലോപ്പ് ഉള്ള റീജൻസിൽ ഫ്ലഡ് ഉണ്ടാവുകയും ചെയ്യാം.
then silting of reservoirs and agricultural lands. ഇതിനെ സോയിൽ ഇറോഷൻ കൂടുമ്പോൾ അതിന്റെ കൂടെ ഒഴുകി വരുന്ന മണ്ണ് ഈ ഡാംസിലും റിസർവോയേഴ്സിലൊക്കെ വന്ന് അടിഞ്ഞുകൂടി അവിടെ വാട്ടറിനെ കൺസിസ്റ്റ് ചെയ്യാനുള്ള ഒരു വോളിയം റിഡ്യൂസ് ചെയ്യാം. Then ground waterന്റെ റീചാർജ് കുറയുക, ഡിക്രീസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. ഡെസേർട്ടിഫിക്കേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ, ഹാം ടു ഫിഷറീസ്, ഹാം ടു ഫിഷറീസ്, ഹാബിറ്റാറ്റ് ലോസ് ഓഫ് വൈൽഡ് ലൈഫ്. Then extinction of some species, local and global climate changes, global warming, then interdependent communities in the survival name, livelihood name affect here. The Canada deforestation day consequences. India and then the major environmental movements, the forest related movements are on the Chipko movement, along with the Chipko Andolan and the Varim. Sundarlal Bahuguna, they are my Chipko movement, found another. UP le 1980 നടന്ന ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് 1973 അത് തുടങ്ങിയത്. അറ്റൈൻ ചെയ്ത 1980 അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അവസാനം അതിനെ ഡിക്ലെയർ ചെയ്തു. 15 വർഷത്തേക്ക് ആ ഏരിയയിൽ നിന്ന്, ഈ പറയുന്ന ചിപ്കോ ഏരിയയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ട്രീ ഫെല്ലിങ്സോ അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുവാനോ പാടില്ല. അതായത് അവരെ മരങ്ങൾ മുറിക്കാൻ ആളുകൾ വന്നപ്പോഴത്തേക്ക് ഓരോ ആ വില്ലേജിലെ ഓരോ ആൾക്കാരും ഓരോ മരത്തിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങളെ വെട്ടിയിട്ട് മരം മുറിച്ച് മാറ്റിയാൽ മതി. അതായിരുന്നു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ ഫോളോ ചെയ്ത് കർണാടകയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടായി. അതിലൊരു ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പിക്കോ എന്ന് പറയുന്നത് കന്നഡയില് കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് അപ്പിക്കോ എന്ന് പറയുന്നത്. ചിപ്കോ പോലെ തന്നെ ഈ അപ്പിക്കോ അവരുടെ ലോക്കൽ ടേം ആണ് ഹഗ്ഗി. 1983 പാണ്ഡുരംഗ ഹജ്ജി എന്ന് പറയുന്ന ആളും അതുപോലെ കുറെ സ്ത്രീകളും പുരുഷന്മാരും ചിൽഡ്രൻസും എല്ലാം കൂടെ ഈ പറഞ്ഞ കലാസി ഫോറസ്റ്റ്, കലാസി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഫോറസ്റ്റ് വെട്ടാൻ വന്നപ്പോഴത്തേക്കും മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്ന് ഇങ്ങനെ നടന്നൊരു മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. ദെൻ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഡോക്ടർ വങ്കാരെ മാത്തയാണ് 1977 അത് സ്ഥാപിച്ചത്. ട്രീ പ്ലാന്റിങ് പ്രോഗ്രാം ആണിത്. അതായത് ഡീഫോറസ്റ്റേഷനും സോയിൽ ഇറോഷനും വെള്ളത്തിന്റെ അവൈലബിലിറ്റി റിഡ്യൂസ് ആവുന്നതിനും ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വങ്കാരെ മാത്തയ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് വിമൻസിനെ ഓറിയന്റ് ചെയ്ത് കെനിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. 2004 വങ്കാരെ മാത്തയ്ക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടാനുള്ള കാരണവും ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് തന്നെയാണ്. ആദ്യത്തെ ആഫ്രിക്കൻ വിമനും ആദ്യത്തെ എൻവയോൺമെന്റലിസ്റ്റുമാണ്, നോബൽ പീസ് പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വിമനും ആദ്യത്തെ എൻവയോൺമെന്റലിസ്റ്റുമാണ് ഡോക്ടർ വങ്കാരെ മാത്തയ്. ഇന്ത്യയിൽ നടന്ന മേജർ വാട്ടർ കോൺഫ്ലിക്ട്സുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നമുക്ക് ഏറ്റവും അധികം അറിയാവുന്നതാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് കർണാടകയും തമിഴ്നാടും തമ്മിൽ, അതുപോലെ കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട് കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിൽ, ഭവാനി വാട്ടർ ഡിസ്പ്യൂട്ട് തമിഴ്നാടും കേരളവും തമ്മിൽ, തമിഴ്നാടും കേരളവും തമ്മിലുള്ളതാണ് ഭവാനി വാട്ടർ ഡിസ്പ്യൂട്ട്. ദെൻ സത്ലജ് യമുന വാട്ടർ ബൈ പഞ്ചാബ് ആൻഡ് ഹരിയാന. അതുപോലെ തുംഗഭദ്ര വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട്, അലിയാർ ആൻഡ് ഭിവാനി വാട്ടർ ഡിസ്പ്യൂട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഗോദാവരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട്, മാഹി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, രവി ആൻഡ് ബിയാസ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്. പിന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 9 വാട്ടർ ഡിസ്പ്യൂട്ട്സുകളാണ് ഉള്ളത്. ഇതിൽ ചില വാട്ടർ ഡിസ്പ്യൂട്ടുകളെ അഡ്രസ് ചെയ്യാനും റിസോൾവ് ചെയ്യാനുമായിട്ട് ഇന്റർസ്റ്റേറ്റ് വാട്ടർ കോൺഫ്ലിക്ട് കൗൺസിലുകൾ അല്ലെങ്കിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 7 ഉണ്ട്, അതിലൊരു 3 ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് കാവേരി വാട്ടർ ട്രിബ്യൂണൽ ഇമ്പോർട്ടന്റ് ആണ്, 5 എഴുതിയിരിക്കുന്ന. അതുപോലെ ഗോദാവരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ, കൃഷ്ണ, നർമ്മദ, ദെൻ രവി ആൻഡ് ബിയാസ് വാട്ടർ ട്രിബ്യൂണൽ, ദെൻ വംശധാര വാട്ടർ ഡിസ്പ്യൂട്ടൽ ട്രിബ്യൂണൽ and Mahadai Water Disputes Tribunal. And natural resources la main aayita varunathu in natural resources inde korche previous year questions cheyumbo onnu rendu sadhyathulla questions njan paranju thara. Adayade ethom kooduthal greenhouse gas emit cheyina world ile rajyangalu allengil adinte order enganeyanu india ede position ilana etra percentage aanu അങ്ങനെയുള്ള കുറച്ച് ഫാക്ടുകൾ ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പഠിക്കുന്ന ഏറ്റവും നല്ലത്, അല്ലാണ്ട് വെറുതെ നമ്മൾ വാല്യൂസ് പഠിച്ചു വെച്ച് ഓർത്തിരിക്കില്ല. റിസോഴ്സസിൽ ഇത്രയാണ് മേജർ ആയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിലുള്ള എല്ലാ പോർഷൻസും തീർത്തിട്ടുണ്ട്.
മോസ്റ്റ് പ്രോബബ്ലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്ടുകളുണ്ട്, ആ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ബാക്കി പോർഷൻസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും പോർഷൻസിൽ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ തീർത്തു തരാം. എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് വേണം, അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയുക. അറ്റ്ലീസ്റ്റ് മെസ്സേജിൽ റെസ്പോണ്ട് ചെയ്യുക. നോ റെസ്പോൺസ്? എന്ത് പറ്റി, ആർക്കും ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും ഉണ്ടോ റിക്വയർമെന്റ്സ്? വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആ ഓക്കെ ശാലിനി, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ദേവിക, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ.